السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وبارك وسلم عليه صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بربادي الأدياك شرقه مانا بدا بشير رحماني إبدا ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഫൈസി ഉസ്താദ്, നമ്മുടെ അഭ്യന്തരായ ഗസ്റ്റ് ബഹുമാനപ്പെട്ട കെ എൻ എസ് മൗലവി, ഇവിടെ സന്നിഹിതരായിരുന്ന ബഹുമാനപ്പെട്ട കെ എം ചക്കുട്ടി സാഹിബ്, ഇസ്ലാം സെന്ററിന്റെ വൈസ് പ്രസിഡന്റ്, പിന്നെ ഒരുപിടി പണ്ഡിതന്മാരും നേതാക്കളും ഉസ്താദന്മാരും വേദിയിലും സദസ്സിലിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സദസ്സിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമായി അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൾ ചെയ്യട്ടെ. മുമ്പിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മിനാച്ചുകൾക്ക് വിശിഷ്യ സമസ്തകളുടെ ജമിയത്തുലമയ്ക്ക് വേണ്ടി, എസ് കെ എസ് എഫിന് വേണ്ടി, ദീനിന് വേണ്ടി, ആരെല്ലാം എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഉള്ള എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളരെ വിഷമത്തിലും പ്രയാസത്തിലുമായി നിലകൊള്ളുന്ന മുഴുവൻ ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ അള്ളാഹു റഹ്മാനായ റബ്ബ് كاشف الغم والهم الله പ്രയാസങ്ങൾ എല്ലാം നീക്കി തന്ന് മനസ്സമാധാനത്തോടു കൂടെ ഈ വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമദാൻ ഒളിപ്പാടകലെ എന്ന് പറയത്തക്ക രീതിയിൽ വളരെ അധികത്തെത്തിയിരിക്കുകയാണ്. റമദാനിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. റമദാനിൽ ഒന്ന് നോമ്പിനെ കുറിച്ചുള്ള ചർച്ചയാവാം, മറ്റൊന്ന് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാവാം, പിന്നെ വിശപ്പ് സഹിച്ചുകൊണ്ടുള്ള നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇങ്ങനെ ആ വിഷയത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്ത് വിഷയങ്ങൾ സംസാരിക്കണം എന്നിങ്ങനെ ആലോചിച്ചപ്പോ, നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഇവിടെ ഇതേപോലെ പരിപാടി നടന്നിരുന്നല്ലോ. അപ്പൊ നമ്മളൊന്ന് ഖുർആൻ ഹൈലൈറ്റ് ചെയ്തൊരു വിഷയമുണ്ട്. റമദാനെ സംബന്ധിച്ച് അള്ളാഹു തആല ഉയർത്തിപ്പറഞ്ഞൊരു വിഷയമുണ്ട്, റമദാൻ എന്താണ്. റമദാനിന് കൊടുക്കുന്ന ഒരു അഡ്രസ് അള്ളാഹു കൊടുത്തത് ഇവിടുത്തെ നമ്മുടെ ഖിറാഅത്ത് നിർവഹിച്ചിട്ടുള്ള നമ്മുടെ റഹ്മാനി, നമ്മുടെ മുഹമ്മദ് റാഫി റഹ്മാനി അൽ ഹാഫിദ്, അദ്ദേഹം ഓതിവെച്ച ആ ഭാഗം അതാണ് ഞാൻ ഓതിയത്. ഖുർആനിന്റെ വാർഷികമാണ് റമദാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. شهر رمضان رمضان النماسم الذي إنغنت ماسم أماسم أدرس الله ذرا أنزل فيه القرآن. ഖുർആൻ ആ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. പിന്നെയാണ് പറയുന്നത് ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫലിയസും, നിങ്ങളിൽ ആരൊക്കെ ആ മാസത്തിൽ ജീവനോടെ ബാക്കിയുണ്ടോ, നോമ്പ് നോക്കാൻ പറ്റുന്നവരുണ്ടോ, എല്ലാവരും നോമ്പ് നോച്ചേക്കണം എന്നൊക്കെ റമദാനിന്റെ മറ്റ് നിയമങ്ങൾ പോലും പറയുന്നതിന്റെ മുമ്പ് ഇത് എന്റെ ഖുർആൻ അവതരിപ്പിച്ച, ഞാൻ ഖുർആൻ നിങ്ങൾക്ക് നൽകിയ മാസമാണ്.
ليلة القدر ما الله نملا ليلة القدر نبرز بدي يحولم إذن يعني أنا برجع إلا بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر ليلة القدر نعير ما سنعلك كل مند إن الله برئن لنا منه إنا أنزلناه في ليلة القدر قدر إن رأي لنا القرآن إن دفترنا مندايد إن الله تعالى برجع അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ഖിറാഅത്തു തിലാവ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു രീതിയുണ്ട് വഖിറാഅത്തു തദബ്ബുർ ഖുർആനിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട് വഖിറാഅത്തു തഅസ്സുർ ഖുർആൻ കേൾക്കുമ്പോൾ അതിന്റെ ആശയം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്ന രീതിയുണ്ട് വഖിറാഅത്തു തത്ബീഖ് ഖുർആനിൽ എന്ത് പറഞ്ഞു അത് ജീവിതത്തിലേക്ക് കൊണ്ട് പകർത്തുക ഇങ്ങനെയൊക്കെ നമുക്ക് ഖുർആനെ സമീപിക്കാൻ കഴിയും അപ്പോ വെറും ഖുർആൻ ഓതുക അതിൽ കൂലിയുണ്ട് ഇൻഷാ അല്ലാഹ് ലികുല്ലി ഹർഫിൻ അശ്റു ഹസനാത്ത് ഓരോ അക്ഷരത്തിനും പത്ത് കൂലിയുണ്ട് പത്ത് ഹസനത്തുകളാണ് അൽഹംദുലില്ലാ നമുക്കറിയാം ഒരു ജുസിയിൽ 7000 അക്ഷരങ്ങളാണ് ഒരു ജുസ് ഓതിയാൽ പത്ത് ഹസനാത്ത് കൂട്ടിയാൽ 70000 വരുന്ന കൂലി കിട്ടും ഒരൊറ്റ ജുസ് ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ നമുക്ക് ധാരാളമായിട്ട് ഓതണം അതോടൊപ്പം ഖിറാഅത്തു തദബ്ബുർ وتأثر وتطبيق هذا നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താനും ആ ഓതുന്നതിന്റെ ആശയങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു അല്പം അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി ഓടാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് അത് നന്നായിരിക്കും അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ അതിന് ഒരുപാട് കൂലിയാണ് അർത്ഥം അറിഞ്ഞിട്ടങ്ങ് ഓതുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിശുദ്ധ ഖുർആനിനെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെ സമീപിച്ചു എന്ന് നോക്കിക്കൊണ്ടാണ് അവരെങ്ങനെയാ ഖുർആനെ കണ്ടത് അവരെങ്ങനെയാ ഖുർആനുമായി ബന്ധപ്പെട്ടത് അത് അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചില ആളുകൾ ചില ആയത്തുകൾ കേട്ടത് കാരണം അങ്ങേ അടിമുടി ട്രാൻസ്ഫോർമേഷൻ നടന്നു ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു ചില ആളുകൾക്ക് വഫാത്ത് ആസന്നമായത് ഒരായത്ത് കേട്ടുകൊണ്ടാണ് ചില ആളുകൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചത് ഒരായത്തിനെ ചൊല്ലിയാണ് ഒരച്ചായത്തോരി 4 ദിവസം ഒരേ ഒരായത്തോരി നിന്ന മഹാന്മാരുണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഖുർആൻ ഒരുപാട് ഓടിക്കൂട്ടുന്നതോടൊപ്പം അതിന്റെ കൂടെ അർത്ഥങ്ങളും ആശയങ്ങളും കൂടി പഠിച്ചിട്ട് നമുക്കൊന്ന് ഈ റമദാൻ സജീവം അല്ലാഹു തആല റമദാൻ ശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമല്ലേ പറഞ്ഞത് ആ ഇറക്കിയതിനെ കുറിച്ചൊരു കാര്യം പറയട്ടെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിൽ ഖുർആനെ നാം ഇറക്കി പിന്നെ പറഞ്ഞു ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഈ റമളാൻ മാസത്തിലാണ് ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുള്ളത് റമളാനിലാണ് ലൈലത്തുൽ ഖദറിലാണ് അവിടെ നമുക്കൊരു കോൺട്രഡിക്ഷനും തോന്നുന്നില്ല പക്ഷേ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് അതാണല്ലോ ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ അലഖിൽ ഹിറാ ഗുഹയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതഹന്നസു അല്ലെ അവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഈ ആയത്തുകൾ സൂറത്തുൽ അലഖിലെ ഈ ആയത്തുകൾ അവതരിച്ചത് ലൈലത്തുൽ ഖദറിലല്ല പ്രബലമായ അഭിപ്രായ പ്രകാരം റമളാനില പക്ഷെ എന്തല്ല ലൈലത്തുൽ ഖദറിലായിരുന്നില്ല ലൈലത്തുൽ ഖദർ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതിനർത്ഥം എന്താ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ലൗഹുൽ മഹ്ഫൂസ് അല്ലാഹുവിന്റെ എല്ലാ കിതാബുകളും രേഖപ്പെട്ട് കിടക്കുന്ന അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂസിൽ നിന്ന് 6 ആകാശങ്ങളും കഴിഞ്ഞ് 1 ആകാശത്തേക്ക് അല്ലാഹു തആല 6 തട്ടുകൾ താഴേക്ക് വന്ന് 1 ആകാശത്തേക്ക് കൊണ്ടു വന്ന് അവിടെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഒരു പള്ളിയുണ്ട് അല്ലാഹുവിന്റെ ഒരു ഭവനമുണ്ട് ആ ഭവനത്തിലേക്ക് ഖുർആൻ ഒന്നാകെ മുഴുവനും ഇറക്കപ്പെട്ടത് ഖബറിന്റെ രാവിലെയായിരുന്നു പിന്നെ അവിടെ നിന്ന് 23 വർഷങ്ങളെ കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കി കൊടുക്കുന്നത് അപ്പൊ 1 ആകാശത്തേക്ക് എത്തിയാൽ ഭൂമിയിലേക്ക് എത്തിയല്ലോ നാട്ടിൽ പോയി എയർപോർട്ടിലെത്തിയാ പറയില്ലേ നാട്ടിലെത്തിയെന്ന് എവിടെ എയർപോർട്ടിൽ നിന്ന് പിന്നെ പോകണ്ടാവും 2-3 മണിക്കൂറൊക്കെ പക്ഷെ എന്നാലും നാട്ടിലെത്തിയല്ലോ ആ 1 ആകാശത്തെത്തിയില്ലേ ഇന്ന അൻസല്ല നമ്മൾ മുഴുവനായി ഇറക്കി തന്നിരിക്കുന്ന ഖുർആൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ആ പറഞ്ഞതിന്റെ അർത്ഥം ഭൂമിയിലേക്ക് ഇറക്കി എന്നല്ല എവിടേക്കാണ് 1 ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് മുഴുവൻ ഖുർആൻ അല്ലാഹു ഇറക്കി വെച്ചു അവിടെ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഖുർആൻ കൊണ്ടുവന്നത്
ഇതാണ് ഈ രണ്ടായത്തുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അഫല യതദബ്ബറൂന അൽഖുർആന അം അലാ ഖുലൂബിൻ നഖ്ഫാലുഹ. അഫല യതദബ്ബറൂന അൽഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അഫല യതദബ്ബറൂന അൽഖുർആൻ, ഖുർആൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ പൂട്ടുകൾ വെക്കപ്പെട്ടിട്ടുണ്ടോ? ഹൃദയങ്ങൾ തുറക്കുന്നില്ലേ? അള്ളാഹുവിന്റെ വചനം കേൾക്കുമ്പോ മനസ്സ് പടക്കുന്നില്ലേ? അള്ളാഹുവിന്റെ വചനങ്ങൾ ഓടി കേൾക്കുമ്പോ മനസ്സിലേക്ക് ഈമാൻ വരുന്നില്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വരുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു താഴെ ചോദിക്കുകയാണ്. ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ള ഒത്താണ് ഇൻഷാഅല്ലാഹ് നമുക്ക് ഈ റമദാനിൽ വേണ്ടത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അവരെപ്പോഴും പറയുമായിരുന്നു, അലാ ലാ ഖൈറ ഫീ ഇബാദത്തിൻ ലൈസ ഫീഹാ തഫഖ്ഹ്. ഫിഖ് പഠിക്കാതെ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും, നിസ്കാരത്തിന്റെ സത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ കുറെ നിസ്കരിച്ചിട്ട് കുറേക്കാർ നിസ്കരിക്കൂ, ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. അല്ലെ, ഒട്ടടുത്ത വസ്ത്രം ശരിയായിട്ടുണ്ടാവില്ല, ഖിബില ശരിയായി കാണില്ല, അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് ബിലാട്ടം, അതുകൊണ്ടൊരു കാര്യമില്ല, ഫിഖ് വേണം. പിന്നെ അലി റളിയല്ലാഹു തആല പറഞ്ഞു, വലാ ഫീ ഇൽമിൻ ലൈസ ഫീഹി തഫ്ഹീം, പഠിപ്പിക്കലില്ലാതെ കുറെ പഠിച്ചിട്ടും കാര്യമില്ല. ഒരാൾക്ക് എൽമുണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? വലിയ വിഷയമാണ്. ഒരുപാട് പഠിതാക്കളുള്ള കാലമാണ്, ഒരുപാട് പണ്ഡിതന്മാർ, പക്ഷെ പഠിപ്പിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും പഠിപ്പിക്കണം. പഠിപ്പിക്കണം സ്റ്റേജ്മ കയറി പറയണമെന്നൊന്നുമില്ലല്ലോ. അരികത്തിരിക്കുന്ന ആളോട്, തൊട്ടടുത്ത റൂമിലുള്ളവരോട്, കുടുംബക്കാരോട്, സുഹൃത്തുക്കളോടൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ എൽമിൽ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ കുറെ എൽമ് ഫോർ ദ സേക്ക് ഓഫ് എൽമ് അല്ല, അത് അള്ളാഹുവിലേക്ക് ആളുകൾ അടുക്കാനാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണം, അതിലും ഹൈറില്ല. പഠിപ്പിക്കാതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് മഹാനായ അലി ബിൻ അബീ സാലിബ് റളിയല്ലാഹു തആല പിന്നെ പറഞ്ഞു, വലാ ഫീ ഖിറാഅത്തിൻ ലൈസ ഫീഹാ തദബ്ബർ. ഖുർആൻ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാതെ കുറെ ഓടിപ്പോയിട്ടും കാര്യമില്ല. ഓതുന്നുണ്ട്, കാര്യമില്ലെന്ന് പറഞ്ഞ് കൂലി കിട്ടില്ല എന്നല്ലേ. ലാ ഖൈറ, കൂലുണ്ട്, പക്ഷെ അതിന്റെ ശരിയായ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ, അതങ്ങ് ഉൾക്കൊള്ളണമെങ്കിൽ അർത്ഥമറിയണ്ടേ? പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെങ്ങനെ അർത്ഥം മനസ്സിലാക്കുക? അറബി അറിയില്ലല്ലോ അല്ലേ? അറബി പിന്നെ പഠിച്ചുണ്ടാക്കാൻ പറ്റുമോ? അത് എവിടെ നിന്നെല്ലാം എങ്ങനെയെല്ലാം നമുക്ക് അറിയാൻ പറ്റുമോ? ഇൻഷാല്ലാ പഠിക്കാനുള്ള വഴികളുണ്ട് എത്രയോ. നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈലുകൾ, മൊബൈൽ ഡിവൈസുകൾ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇന്റർനെറ്റിന്റെ സഹായങ്ങളൊക്കെ എത്രയോ എൽമിന്റെ ബംബാർഡ്മെന്റ്സ്. എൽമിങ്ങനെ തലയ്ക്ക് വന്ന് വീഴാണെന്ന ഇന്നത്തെ ടെക്നോളജിയുടെ വിഷയം അതാണ്. ഏതാണ് ഹൈറിസർ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ എൽമ് തലയ്ക്ക് വന്ന് വീഴാണ്. അപ്പൊ എത്രയോ സോഫ്റ്റ്വെയറുകൾ, എത്രയോ പ്രോഗ്രാമുകൾ, എത്രയോ ഒരു ഉസ്താദിനെ വരുത്തി തന്നെ വിളിച്ച് നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അത് പഠിക്കാനുള്ള മാനവീയായ ഉസ്താദന്മാർ ഒരുപാടുള്ള കാലമാണ്. അങ്ങനെ ഫിസിക്കലി കിട്ടാൻ പ്രയാസമാണ് ഉസ്താദന്മാരെ. പക്ഷേ എത്രയോ പ്രോഗ്രാമുകളില്ലേ, നമുക്കറിയുന്ന ഭാഷകളിലൊക്കെ കിട്ടും. അപ്പൊ അന്വേഷിച്ചാൽ കിട്ടും ഇൻഷാല്ലാ. നമുക്കൊരു വിസക്ക് ജോലി വിസ അടിക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ തട്ടിപ്പിടിച്ച് മനസ്സിലാക്കൂലേ എവിടെയാണ് ആ എന്നതുപോലെ. എന്ത് ചെയ്യണം? ഖുർആൻ എനിക്കത് പഠിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ മനഃപാഠമാക്കാൻ ഞങ്ങൾ പല ആളുകൾക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇന്നാ സഅബ അലൈനാ ഹിഫ്ളു അൽഫാദിൽ ഖുർആൻ, ഖുർആന്റെ വചനങ്ങൾ ഓർത്തുപോകാൻ ഞങ്ങൾക്ക് ഒരുപക്ഷെ പേക്കാറുണ്ട്, തെറ്റിപ്പോകാറുണ്ട്. വസഹുല അലൈനാൽ അമലു ബിഹ്, ഖുർആനുമായി അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്താൻ ഞങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ എന്താ പ്രയാസം? അന്ന് ഹിഫ്ളു ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വല ഇന്ന മിൻ ബഅദിനാ, ഇനി ഞങ്ങളുടെ കാലശേഷം വരാൻ പോകുന്ന ആളുകൾ, യസ്ഹുലു അലൈഹിം ഹിഫ്ളുൽ ഖുർആൻ, അവർക്ക് ഖുർആൻ മനഃപാഠമാക്കൽ പ്രയാസമാകും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അതേ വാക്ക്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുർസഖൂനൽ ഖുർആന മിൻഹുമുസ് സുബിയ്യു വൽ അഅ്മാ, കണ്ണുകാണാത്തവരും കൊച്ചുകുട്ടികൾക്കും വരെ ഖുർആൻ ഓതാൻ അറിയും പിൽക്കാലത്ത്. പക്ഷേ എന്താ സംഭവിക്കുക?
ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രയാസമില്ല ഖുർആൻ അനുസരിച്ച്. ഹിഫ്ലാക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയി എന്ന് വരും. ഇന്ന് ഹിഫ്ല കൃത്യമാണ്, അഹ്ഫലീങ്ങൾ എത്രയാണ് മാഷാ അള്ളാ, ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കൂടെ എന്തുകൂടെ വേണം? ഖുർആനുമായുള്ള അമലും കൂടെ വേണം. അപ്പോഴാണ് ഇതിൽ ഖൈർ വരുള്ളൂ. അല്ലാഹു നമുക്കൊക്കെ അതിനെ സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാർ അവർ പറയാണ്, ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു കരഞ്ഞു കരഞ്ഞു അവരുടെ അവരുടെ താടിയിൽ നിന്ന് കണ്ണിനീരിങ്ങനെ ഉച്ചവരും. അല്ലാഹുവിന്റെ വചനം കേൾക്കുമ്പോ അങ്ങനെ ഒരിക്കൽ വിശുദ്ധ ഖുർആനിൽ അവർ ഓതുകയാണ്, സൂറത്തുൽ ഫുർഖാൻ 12-13 ആയത്തുകൾ. ഖുർആനിങ്ങനെ ഓടിപ്പോകുമ്പോ നമുക്കിങ്ങനെ കണ്ട് പരിചയപ്പെട്ടു പോകുന്ന നമ്മൾക്ക് നമ്മുടെ ഓത്തിനിടയിൽ കണ്ടുപോകുന്ന ഒരുപാട് ആയത്തുകൾ ഇൻഷാ അള്ളാഹ് സമയം ഉണ്ടെങ്കിൽ പറയാനുണ്ട്. ശുദ്ധ ഖുർആനിലെ ഓരോരോ ഭാഗങ്ങൾ മഹാന്മാരുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഭാഗങ്ങൾ, അല്ലാത്ത ഒരുപാട് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നമ്മളിങ്ങനെ ഓർത്തുവെക്കുക, ഖുർആൻ നൽകുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ്? റബീഉൽ ഇബ്നു ഖസീം റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഇതാണ് ഓതുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, അല്ലാഹു പറഞ്ഞത് പോലെ ജീവിക്കാത്തവരെ, പാപങ്ങൾ ചെയ്ത് ജീവിച്ചവരെ, തിന്മ ചെയ്ത് ജീവിച്ചവരെ നരകങ്ങനെ നോക്കിക്കാണും. മിമ്മക്കാനും ബഈദ്, ഹിസാബ് കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് തോറ്റിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നത്. നാട്ടിൽ പല കുട്ടികൾ തോറ്റു എന്ന് പറയണില്ല, പേപ്പർ പോയി എന്നാ പറയാ, തോറ്റു എന്നതിന്റെ അർത്ഥം ഒരു പേപ്പർ പോയി, രണ്ട് പേപ്പർ പോയി എന്ന്. തോറ്റിരിക്കുന്നു എന്ന അല്ലാഹു തആല ഹിസാബിന്റെ റിസൾട്ട് അങ്ങോട്ട് കൊടുത്താൽ, ഇദാ റഅതുഹും മകാനിൻ ബഈദിൻ, വളരെ ദൂരെ നിന്ന് നരകത്തിലേക്ക് വരുന്നവരെ നരകങ്ങനെ നോക്കിക്കാണുമ്പോൾ, സമിഊലഹാ തഗയ്യുറൻ വസഫീറാ, എനിക്കവരങ്ങട്ട് വേണമെന്ന് പറഞ്ഞ് നരകം ഉറക്കെ നിലവിളിക്കുന്നതും നരകത്തിന്റെ അട്ടഹാസങ്ങളും അവർക്കെന്ന് കേൾക്കാൻ കഴിയും. ക്ഷിക്കുമാറാകട്ടെ. അവരെ നരകങ്ങളെ കാണുമ്പോൾ, അവരെ നരകത്തെ കാണുമ്പോൾ അല്ല, നരകം അവരെ കാണുമ്പോൾ, ഇദാ റഅതുഹും മിൻ മകാനിം ബഈദിൻ സമിഉ ലഹാ തഗയ്യുറൻ വസഫീറാ, നരകങ്ങനെ ആർത്ത് നിലവിളിച്ച് അട്ടഹസിച്ച് നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്റെ റബ്ബ് നിങ്ങളെ ലോകത്ത് പറഞ്ഞയച്ചിട്ട് പറഞ്ഞത് കേൾക്കാതെ ജീവിച്ചല്ലേ എന്ന് നരകം അങ്ങനെ വിളിച്ചു പോയി. അത് മാത്രമല്ല, നരകത്തിലേക്ക് അവർ എത്തുകഴിഞ്ഞാൽ നരകത്തിൽ വളരെ സങ്കുചിതമായ സ്ഥലത്തേക്ക് അവരെ എത്തുകഴിഞ്ഞാൽ എങ്ങനെയാണ് ആ നരകത്തിൽ വീഴുന്നത്? കൈകളിൽ കൈകാലുകളിൽ ചങ്ങലകളുണ്ട്, ഒന്ന് തടയാൻ പോലും കഴിയുന്നില്ല. നരകത്തിൽ വീഴുന്ന സ്ഥലത്ത് വിശാലതയുണ്ട്, അതുമില്ല. മഖാനം ദയ്യഖ, വളരെ നേര വളരെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് നരകത്തിലേക്ക് എത്തുകഴിഞ്ഞാൽ എന്റെ പടച്ചവനെ എനിക്ക് സംഭവിക്കാൻ കാരണം, ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്തു പോയത്, എനിക്കിതൊന്നും വേണ്ടിയില്ലായിരുന്നല്ലോ, ഞാനിങ്ങനെ പെടില്ലായിരുന്നല്ലോ ഒന്ന് ചിന്തിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ അല്ലാഹു പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് മനുഷ്യൻ അവിടെ വിളിച്ചു പറയും. ഈ വാക്ക് ഓതിയപ്പോൾ അങ്ങോട്ട് ബോധം കെട്ട് വീട് ബഹുമാനപ്പെട്ടവർ, പിന്നെ ആളുകൾ അവരെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്തതാ. താങ്ങാൻ പറ്റിയില്ല അല്ലാഹുവിന്റെ വചനത്തിന്റെ ഭാരം. സുബ്ഹാനല്ലാഹ്, ഈ ഒരറ്റായത്തം കേട്ടപ്പോഴേക്കും ബോധം കിട്ടും. അൻവർ അള്ളാഹുവിന്റെ മാസങ്ങൾ കടന്നിട്ടുണ്ട്, രോഗിയായി കടന്നിട്ടുണ്ട്, ഒരറ്റായത്ത് കേട്ടിട്ട്. ഇൻഷാല്ലാഹ് നമുക്ക് വഴിയെ പറയാം. ബഹുമാനപ്പെട്ടവരെ പറയായിരുന്നു, നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഉഷാറാണല്ലോ, റബീഉൽ ഖസീം തങ്ങൾ വലിയ മഹാ ആയിരക്കണക്കിന് താബിഈങ്ങളിൽ പ്രമുഖരാൻ, ആയിരക്കണക്കിന് പ്രഗത്ഭരായ മുസന്നിഫീങ്ങളുടെ ശിഷ്യന്മാരാണ്, അങ്ങനത്തെ മഹാനുഭാവൻ. അവര് പറയാണ്, നമ്മളൊക്കെ കണ്ട മഹാന്മാർ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ, താബിഈങ്ങളിൽ പ്രമുഖന്മാരായ ആളുകൾ, അവരൊക്കെ കണ്ടു നോക്കിയാൽ അവരെ കൂടെ നിന്നാൽ നമ്മളൊക്കെ കള്ളന്മാരാണെന്ന്. ലുസൂസ്,
നമ്മളൊക്കെ കള്ളന്മാരും കൊള്ളക്കാരുമാണ്, നമ്മൾ വിചാരിക്കുന്ന ഉഷാറാണ്. ആരായി പറഞ്ഞത്? റബീഉ ഇബ്നു ഖസീം റളിയല്ലാഹു അൻഹു. അങ്ങനെ ആളുകളെ നമ്മൾ കണ്ടുപോകുന്നത് നമ്മൾ കള്ളന്മാരാണ്. അവരടുത്ത് നിന്നാൽ നമ്മളൊക്കെ കള്ളന്മാരാണ് തോന്നിപ്പോകും, നമ്മൾക്കൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞ മഹാൻ ഒരച്ചായത്തിൽ വിണുപോവുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ഒരു അനുഭവം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി സ്വഹാബത്തിന്റെ നിസ്കാരത്തിൽ ഇമാമായി നിന്നു. ഒരൊറ്റ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കുകയാണ്, ഒരേ ഒരു ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്തുൽ മാഇദ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ഭാഗം. നബി ഈ ആയത്ത് ഇങ്ങനെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു. അതേ ആയത്ത് ഒരു രാത്രി മുഴുവനും അവിടെ നിസ്കരിച്ചത് ഈ ഒരൊറ്റ ആയത്ത് കൊണ്ടാണ്. അല്ലാഹുവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവര് നിന്റെ അടിമകളാണ്, നിന്റെ അടിമകളാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നിനക്കാണല്ലോ റബ്ബേ എല്ലാ ഇജ്ജത്തും, നിനക്കാണല്ലോ ഹിക്മത്ത്. നീയാണ് ഹിക്മത്തിന്റെയും ഇജ്ജത്തിന്റെയും അധിപൻ. അല്ലാ, നിനക്ക് വേണമെങ്കിൽ പുറത്തു കൊടുക്കാം, നിന്റെ നിനക്കതുകൊണ്ട് ഇജ്ജത്തിന് ഒരു കോട്ടം വരില്ല. നിനക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാം, അവരെ നിന്റെ അടിമകളാണ് പറയുന്ന. എപ്പോഴാണെന്നറിയോ? ഈസ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു ചോദിക്കുന്ന ആളെ, ഈസ നബിയെ, യാ ഈസ ഇബ്നു മറിയം, അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസ നബി, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആളുകളോട് എന്നെയും എന്റെ ഉമ്മയെയും ആരാധിക്കണമെന്ന്? അല്ലെ, യേശു ക്രിസ്തു കന്യാ മറിയം ഇങ്ങനെ പറഞ്ഞ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിനെയും അവരുടെ ഉമ്മ മറിയം അലൈഹിസ്സലാം രണ്ടുപേരെയും അള്ളാഹുവിന്റെ കൂടെ ദൈവങ്ങളായി പൂജിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞോ ഈസ നബിയെ? ഇല്ല അല്ലാ, ഞാനങ്ങനെ പറയും, ഞാനത് പറഞ്ഞിട്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കത് അലിംച്ച, നിനക്കറിയുമല്ലോ റബ്ബെ, ഞാനത് പറഞ്ഞിട്ടില്ല. എനിക്ക് പറ്റാത്തത് പറയാൻ പാടില്ലല്ലോ റബ്ബെ, ഞാനത് പറഞ്ഞിട്ടില്ല. ആര് പറയും? ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസ നബി പറയാണ്, റബ്ബേ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് എന്റെ കൂടെ എന്റെ ആളുകളാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ജീവൻ തരാൻ പോലും ഒരുക്കമായ ആളുകൾ, ഇവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളാണ്, ആരും നിന്നോട് ചോദിക്കൂല. നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഭയങ്കരം ഇജ്ജത്തുള്ളവല്ലോ, നിന്റെ ഇജ്ജത്തിൽ ഒരു കോട്ടം പറ്റില്ലല്ലോ റബ്ബെ, നിനക്കതും ചെയ്യാം. ഇത് സ്വന്തം മനുയായികൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെ പരലോകത്തേക്ക് വരുമ്പോൾ എന്റെ ഉമ്മത്തുകളെ സംബന്ധിച്ച് ഞാൻ ഓർത്തുപോകുന്നത് ഇങ്ങനെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ്. എന്റെ റബ്ബിനോട് എനിക്ക് പറയേണ്ടി വരും. ഈ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, നിനക്കങ്ങനെ ശിക്ഷിക്കണമെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ അടിമകളാണ് അവരൊക്കെ റബ്ബെ, ആരും നിന്നെ ചോദ്യം ചെയ്യൂല, നിനക്കത് ചെയ്യാം. പക്ഷേ നിനക്ക് പുറത്തു കൊടുക്കാം, പുറത്തു കൊടുക്കാം, നിനക്ക് ഇജ്ജത്തിന് ഒരു കോട്ടം വരികയുമില്ലല്ലോ റബ്ബെ. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമീമുദ്ദാരിയ്യ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചപ്പോൾ അതിന് ഇമാം നിർത്തിയിരുന്ന സഹാബിയാണ് മഹാനായ തമീമുദ്ദാരിയ്യ റളിയല്ലാഹു അൻഹു. അമർ തങ്ങളുടെ തറാവീഹിന്റെ ഇമാമാണ് മഹാനായ സുഹാബി. നേരം പുതിരുന്നത് ഒരേ ഒരച്ചായത്താണ് ഓതിയത്, ഒരേ ഒരായത്ത്. ഇതിന്റെ അർത്ഥത്തിന് അങ്ങ് പോകാൻ പറ്റിയില്ല. അം ഹസിബല്ലദീന തിന്മ ചെയ്ത ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. തിന്മ ചെയ്ത ആളുകൾ വിചാരിക്കുന്നുണ്ടോ? അന്നജാലവും കല്ലദീന ആമനുസ്വാമിഹാജ്, ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്ത് ജീവിച്ചവരെ പോലെ തിന്മ ചെയ്തവരെ നാം കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സവാഹിയാഹും, രണ്ടു കൂട്ടരുടെയും ജീവിതവും മരണവും ഒരുപോലെയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ആവില്ലല്ലോ. നല്ലവർ നല്ലവരായിട്ട് ജീവിക്കും, നല്ലവരായിട്ട് മരിക്കും, മോശപ്പെട്ടവർ മോശപ്പെട്ടവരായി ജീവിക്കുന്നു, മോശപ്പെട്ടവരായി മരിക്കുന്നു. അല്ലാഹു നമുക്ക് അത് രക്ഷിക്കുമാറാകട്ടെ.
ساء ما يحكمون ജനങ്ങൾ ചിന്തിക്കുന്നത് എത്ര മോശമാണ് അവർ വിചാരിക്കുന്നത് നമ്മൾ എന്ത് കുരുത്തക്കേടുകൾ ജീവിച്ചാലും പിന്നെ രക്ഷപ്പെടുമെന്നാണോ അം ഹസിബൽ ലദീന ജതറഹു സയ്യിആത്ത് തിന്മ ചെയ്തവരൊക്കെ അള്ളാഹു നന്മ ചെയ്തവരെ പോലെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും കേട്ടോ തൗബ ചെയ്താൽ അള്ളാഹു പശ്ചാത്തപിച്ചാൽ റബ്ബ് കബൂലാക്കും അള്ളാഹു നമ്മുടെ പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ പക്ഷെ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ രണ്ടും ഒരുപോലെയല്ല എന്താ ആളുകൾ വിചാരിക്കുന്നത് ഇതാരാ പറയുന്നത് മഹാനായ തമീമുദ്ദാരിയാണ് ജീവനോടെ കണ്ട സഹാബിയാണിത് ഹദീഫുൽ ജസ്സാസിന മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ മസീഹുദ്ദജ്ജാലിനെ ജീവനോട് ജീവിച്ചിരിപ്പുള്ളതായി കണ്ട ആ ഹദീഫ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാൻ മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു തആലാ ലഖ്മി ജുദാം രണ്ട് ഗോത്രത്തിലെ 30 ആളുകൾ പോയ യാത്രയുടെ ചരിത്രം പറയുന്നുണ്ട് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു തആലാ ആ സഹാബിയ അഷ്റഫുൽ ഖൽഖിന്റെ ഹബീബിന്റെ സഹാബിയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇമാം നിർത്തിയിരുന്ന സഹാബിയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതീതല്ലേ അതിലെ സഹാബി ഈ സഹാബിയാണ് അതിന്റെ തറാവീഹിന്റെ ഇമാം ഒരച്ചായത്ത് നേരം ഉൾക്കോളോടി അല്ലാ തെറ്റ് ചെയ്ത ഞങ്ങളും തെറ്റ് ചെയ്യാത്ത മഹാന്മാരൊക്കെ നമ്മൾ ഒരുപോലാവോ ചിന്തിച്ചതാരാ സ്വഹാബികളാണ് നമ്മളൊക്കെ എന്തൊക്കെ ആലോചിക്കണം നമ്മൾ എങ്ങനെ ഇതൊക്കെ ഓതി പോവാ നേരം പുലരുന്നവരെ ഓതി ഒരു 10 മിനിറ്റ് നിസ്കാരമല്ല മണിക്കൂറുകളോളം നീണ്ടുന്ന നിസ്കാരം നേരം പുലരുന്നവരെ ഈ ആയത്തം കഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല സുബ്ഹാനല്ലാഹ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ഒരുപാട് അനുഭവങ്ങൾ എന്താ ചോദിക്കുന്നത് എന്താ അള്ളാഹു പറഞ്ഞു അതിന്റെ കൂടെ അങ്ങനെ പറഞ്ഞു പോവുക സൂറത്ത് ത്വഹ ഓതി മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫലമ്മാ ബലഗ ഖൗലഹു തആല അല്ലാഹു തആല ആ സൂറത്തിൽ വഖുർ റബ്ബി സിദ്നി ഇൽമാ അല്ലാഹു ഞങ്ങൾക്ക് ഇൽമിനി വർദ്ധിപ്പിച്ചു തരണമേ ഇവിടെയുണ്ട് സൂറത്ത് ത്വഹയിൽ സൂറത്ത് ത്വഹ 114 ആയത്ത് വഖുർ റബ്ബി സിദ്നി ഇൽമാ നബിയെ പറയണം ഇൽമ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയണ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു തരണം ഇനിയും വേണം എന്ന് ചോദിക്കാൻ പറഞ്ഞ ഒരേ ഒരു വിഷയമുള്ളൂ ഇൽമ അല്ലാഹു ഇൽമ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ഇൽമ തരണേ എന്ന് ചോദിക്കാൻ വഖുൽ അങ്ങ് ചോദിക്കണം റബ്ബി സിദ്നി ഇൽമ ഇൽമ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ അല്ലാഹു നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ അതങ്ങ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാണ് റബ്ബി സിദ്നി ഇൽമ മൂന്ന് പ്രാവശ്യത്തോളം ബഹുമാനപ്പെട്ടവർ അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു റബ്ബി സിദ്നി ഇൽമ നിസ്കാരത്തിൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഐഷ ബീവിയുടെ സഹോദരി അസ്മാഉ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹ റാത്തുൽ നിഫാഖ് എന്നല്ല അറിയപ്പെടുന്ന ചരിത്രത്തിൽ ബെൽറ്റ് കീറിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആ ഹിജ്റ പോകുന്ന സമയത്ത് ചരിത്രം കൂടുമുണ്ടല്ലോ ഹിറാഗു ഗാർ സൗറിലേക്ക് സൗർ ഗുഹയിലേക്ക് ഭക്ഷണം കെട്ടിയിട്ട് പോകാൻ കയറ് കിട്ടാതെ വന്നപ്പോ ഡ്രസ്സിലുണ്ടായിരുന്ന കെട്ടിവെച്ചിരുന്ന ബെൽറ്റ് രണ്ട് കീറാക്കിയിട്ട് ഭക്ഷണം നബിതങ്ങൾക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാക്ക് വേണ്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോയ മഹദി ദാതുൻ നിതാഖൈൻ രണ്ട് ബെൽറ്റുകളുടെ ഉടമസ്ഥ എന്ന് പറഞ്ഞ പേരുള്ള അപരനാമമുള്ള അസ്മാ റളിയല്ലാഹു തആല ഭയങ്കരമാണ് അസ്മാ ബീവി അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ മകൻ ബഹുമാനപ്പെട്ടവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ അത്ഭുതമായി ഇങ്ങനെ ഒരു മനക്കരുത്തുള്ള ഒരു ഉമ്മ ചരിത്രത്തിൽ കാണാൻ പ്രയാസമാണ് തങ്ങളുടെ മകൻ റളിയല്ലാഹു അവരുടെ ഉമ്മയാണ് ഉമ്മയുടെ ലോകത്തേക്ക് രാത്രി ഇങ്ങനെ ചെല്ലുമ്പോൾ ഉമ്മ നിസ്കരിക്കുകയാണ് സ്കരിക്കുകയാണ് ഇന്നൊക്കെ അത് കാണാറുണ്ടോ ഉമ്മ സീരിയൽ കാണാൻ കുട്ടിക്ക് പറയാൻ പറ്റുള്ളൂ ഉമ്മ അടുത്തപ്പോ ഉമ്മ സിനിമ കണ്ടിരിക്കുകയാണ് ഉമ്മ ഓരാണ് ഉമ്മ നിസ്കരിക്കുക ഇന്ന് പോയി ന്യൂ ജനറേഷന് കാണാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഉണ്ടപ്പോ എപ്പോഴാ ഒഴിവിട്ടുന്നത് അല്ലേ പെണ്ണുങ്ങൾക്കൊന്നും ഒഴിവില്ലപ്പോ സുബ്ഹാനല്ലാഹ്
ഉമ്മയുടെ അരികത്തേക്ക് കയറി ചൊല്ലുന്ന മഹാമഹതിയായ ഉമ്മ നിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ ഇങ്ങനെ ഓതുന്നുണ്ട്, സൂറത്തു തൂറിലെ 27-ാമത്തെ ആയത്ത്. സൂറത്തു തൂർ 27. ഇങ്ങനെ ഓതാണ്, അള്ളാഹു ഒരുപാട് ഉപകാരം ചെയ്തു. സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നതിന് ശേഷം പറയുന്ന വാക്കുകളാണ്. ഫമന്നല്ലാഹു അലൈന, അള്ളാഹു ഒരുപാട് ഔദാര്യം ചെയ്തു. വവഖാന അദാബസ്സമൂം, ചുറ്റുമുള്ള തീയുടെ കാറ്റടിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുവല്ലോ. അള്ളാഹുവിന്റെ ഒരു ഉപകാരമാണ്, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് വാങ്ങിച്ചതല്ല. അള്ളാഹു ഓശാരമായി തന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ അള്ളാഹു നമ്മ നരകത്തിന് കാത്തല്ലോ. നരകത്തിന്റെ അദാബിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോ എന്ന് നരകവാസികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നവർ സ്വർഗവാസികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഓതാണ്, ഇതന്നെ ഓതണത്. സുബൈറിയുള്ളാഹിനെ കടന്നു വരുമ്പോൾ ഒന്നിനെ ഓതാൻ കുറെ നേരമായിട്ട് ഉമ്മായി ഈ ആഴ്ച നിന്ന് പോകുന്നില്ല. അള്ളാഹുന്നു വീട്ടിൽ നിന്ന് പുറത്തുപോയി കുറെ ദൂരം ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നപ്പോൾ പാതിരാത്രി കഴിഞ്ഞപ്പോഴും അതേ നൃത്തത്തിൽ നിസ്കാരത്തിലാണ്. നമ്മൾ ഈ ആയത്ത് അങ്ങനെ ഒരു പോണില്ലേ, നമ്മൾ അല്ലത് അറിയുന്നുണ്ടോ എന്താണ് ഈ ആയത്തിന്റെ ആശയം? അള്ളാഹു നരകത്ത് നമ്മ കാത്തുവല്ലോ എന്ന് പറയാനൊരു ഭാഗ്യം എനിക്ക് കിട്ടുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അള്ളാഹു നമുക്കൊക്കെ നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ആമിറബ്നു അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു താബിഈയാണ്. ബഹുമാനപ്പെട്ടവർ ഒരു രാത്രി ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുന്നു. സൂറത്തു ഗാഫിറിലെ 18-ാമത്തെ ആയത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് യാത്ര തിരിക്കുന്ന യാത്രയിൽ അള്ളാഹുവിൽ നിന്ന് കടുത്ത പരീക്ഷണം നിറഞ്ഞു വരുന്ന അള്ളാഹുവിന്റെ ശിക്ഷകളോട് ആ ദിവസം വന്നു കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് ജനങ്ങൾക്ക് താക്കീത് കൊടുക്കും നബിയേ. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദുമീൻ, ഹൃദയങ്ങൾ ലദൽ ഹനാജിർ ഖൽബ് തൊണ്ടയിലേക്ക് പൊങ്ങി വരുന്ന ദിവസമാണത്. ഖൽബ് തൊണ്ടയിലേക്ക് പൊങ്ങി വരുന്നു അള്ളാഹുവിന് വേണ്ടി വിചാരണക്ക് നിൽക്കുന്ന ദിവസം. ആ ദിവസത്തെപ്പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നബിയേ എന്ന ആയത്തെത്തിയപ്പോ നേരം പുരുന്നതുവരെ ആ ഒരു ആയത്തിൽ നിന്ന് പോയില്ല. സ്കാരത്തിലാ അതേ ആയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആയത്തുകളുടെ അർത്ഥം അറിയാം. ഷഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹുവിന്റെ വചനം ഇറങ്ങിയ മാസമാണത്. ഈ ഖുർആൻ 23 വർഷക്കാലം അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു ഇറക്കിക്കൊടുക്കാൻ തെരഞ്ഞെടുത്ത ആരംഭം ഈ മാസത്തിലാണ്. 2 ദിവസം അപ്പുറത്ത് കിടക്കണ റമളാൻ വന്നെത്താനിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വചനങ്ങളുടെ അർത്ഥങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോയാൽ ഒരായത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് പ്രയാസമായി പോകും. യാ അല്ലാഹ്, എന്താണ് എന്റെ റബ്ബിനോട് പറയുന്നത്? ശ്രീമാൻ ദാറാന റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നാല് ദിവസം ഒരേ ഒരു ആയത്ത് മാത്രം ഓടി എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആയത്ത് നപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. മഹാനായ സുലൈമാൻ ദാറാനി റഹ്മഹുള്ള പറയാണ്, ചിലപ്പോ 5 ദിവസം മനസ്സുകൊണ്ട് ചിന്ത കൊണ്ട് പോകുന്നില്ല ആയത്തിന്റെ അപ്പുറത്തേക്ക്. അബ്ദുല്ലാഹു അള്ളാഹുവിന്റെ വചനം സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഒരുപാട് ആളുകളെ, കള്ളുകുടിയന്മാരായ ആളുകളെ അള്ളാഹുവിന്റെ വലിയ സൂഫിവര്യന്മാരാക്കി മാറ്റിയിട്ടുള്ള സംഭവമാണ്. വലിയ വലിയ മോഷണം
കളവ് ചെയ്തിരുന്ന ആളുകൾ അതൊക്കെ നിർത്തിയിട്ട് നന്നായ ചരിത്രം ഈ സൂറത്തുൽ ഹദീദിന്റെ ഈ 16-ാമത്തെ ആയത്ത് മൗദി പോലെ സൂറത്തുൽ ഹദീദൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله ألم يأن للذين آمنوا مسلمانا برني نذكر نعلق الكنير ما يتليه سمي يتليه أن تخشع قلوبهم لذكر الله الله لو كان من السبوك كان ليم نير ما يتليه മോഷണം നടന്ന കാലത്ത് മോഷണം ചെയ്ത വസ്തുവുമായി മതിൽ ചാടി കടക്കുമ്പോഴാ ഒരു പെണ്ണിങ്ങനെ ഓതുന്ന ഊത്ത് കേൾക്കുന്ന ഒരു ഉമ്മ ഊട്ടുന്നിങ്ങനെ ഓതാണ്. നമ്മൾ വീടുകളിൽ നിന്നൊക്കെ കിറാത്ത് കേൾക്കുന്ന കാലൊക്കെ പോയിരുന്നപ്പോ എന്റെ ചെറുപ്പത്തിൽ തന്നെ പ്രായം ഒരുപാട് ആളവിടെ ഇല്ലേ, നമ്മുടെ വീടുകളൊക്കെ ആശാമാരെ പിന്നടിയിലൊക്കെ എന്തോ ഒരു റാഹത്ത്, അവിടെ ഒരു സിനിമയോ ഒരു അച്ചപ്പാടോ ഒരു സീരിയലും ഇല്ല, നല്ല ഖുർആനും യാസീനും തബാറക്കൊക്കെ ഓതിയിരുന്ന നല്ല നല്ല കാലഘട്ടം അല്ലേ. ഇന്നിപ്പോ അതൊക്കെ വളരെ അപൂർവല്ലേ, വളരെ അപൂർവം. സുബ്ഹാനല്ലാഹ്. ഉമ്മാക്കും അല്ല ഖുർആൻ ഓതണമെന്നുണ്ടോ എന്ന ഉമ്മ ഇവിടുന്ന് പോയിക്കോളി, ഇവിടെ നമുക്ക് ടി വി കാണണം, ഉമ്മ വേറെ ഉള്ളു പോയിക്കോളി, ആ ഖിറാത്ത് പുറത്ത് കെട്ടി കേൾക്കൂല. സുബ്ഹാനല്ലാഹ്. തന്റെ മോഷണം ചെയ്ത് മുതലുമായി ചാടി കടക്കുമ്പോഴാണ് ഒരു ഒത്തൊരു കിറാത്തിനെ കേൾക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടോ അള്ളാഹുവിന്റെ താക്കീത് കേട്ടിട്ടോ മനസ്സ് മാറാൻ നേരമായിട്ടില്ലേ? അലം എങ്ങട്ടാ കാത്തിരിക്കുന്നത്? മുസ്ലിമിനോടൊപ്പം ചോദിക്കാൻ, ഈമാനില്ലേ, മുസ്ലിമായി ജനിച്ച ആളല്ലേ, ഞാനൊരു മുസ്ലിമാണ് പറയുന്നില്ലേ, അള്ളാഹുവിന്റെ വചനങ്ങൾ നീ പഠിച്ചോ, സമയമില്ലേ മാറാൻ, നീ എങ്ങട്ടാ കാത്തിരിക്കുന്നത്? എന്നാ നിസ്കാരം തുടങ്ങുന്നത്? നീ എന്നാ പശ്ചാത്തപിച്ചു മടങ്ങ്? എന്നാ ഹറാമും ഹലാലൊക്കെ മനസ്സിലാക്കാൻ നോക്കും? എന്നാണ് ഇതൊക്കെ നിർത്തുന്നത്? എന്നാണ് തിന്മകൾ നിർത്തുന്നതെന്ന ചോദ്യം മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ പൊന്നാര മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ മുത്തബിഉ സുന്നഹ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടപ്പോൾ ആ ആയത്തിൽ നിന്ന് ഹത്താ യഗ്ലിബഹുൽ ബുഖാ കരഞ്ഞ് കരഞ്ഞ് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈബിനെ ഇയാദ് തങ്ങളെ ചാടി കടക്കുമ്പോൾ ആയത്ത് കേട്ടപ്പോഴാ ബലാ ഖദാന യാ റബ്ബ് കുറച്ചുവനെ നേരമായിട്ടുണ്ട് റബ്ബെ ഞാൻ നിർത്താണ്. അവരറ്റായത്ത് കേട്ടപ്പോഴാ തന്റെ എല്ലാ കൊള്ള കൊള്ള ചെയ്ത സംഘങ്ങളും തിരിച്ചു കൊടുത്ത് തൗബ ചെയ്ത് മടങ്ങി അല്ലാഹുവിലേക്ക് മടങ്ങി വലിയ മഹാനായി മാറിയത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തിന്മ ചെയ്ത് നടക്കുന്ന ആൾക്കാര് അള്ളാഹു നിരാശരാകരുത്. അള്ളാഹുന് പുറത്തെന്നാൽ വലിയ വലിയ മഹത്തുക്കൾ ഒരുപക്ഷെ ജീവിതത്തിൽ തിന്മ ചെയ്ത ആളുകൾ തൗബ ചെയ്ത് മടങ്ങി അവർക്കൊക്കെ അള്ളാഹു വലിയ വലിയ മഖാം കൊടുത്തെന്ന് വരും. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഒരായത്തിന്റെ കേട്ടപ്പോൾ ഞെട്ടിയതാണ്. പിന്നെ അങ്ങ് നന്നായി അൽഹംദുലില്ലാ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ ഈ മകൻ സുഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കാൻ കൊടുത്തപ്പോ മാ ഉൻ ബാരിദ്, ഭയങ്കര കരച്ചിൽ. ഇപ്പൊ ചോദിച്ചു, മാ യുബ്കീ, എന്തിനാണ് നിങ്ങൾ കരയുന്നത് അബ്ദുല്ലാഹിബ്നു ഉമർ, എന്തിനാണ് ഈ കരച്ചിൽ? മായുബിക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയുമ്പോ തണുത്ത വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുഹാബി പറയുന്നത്, ഞാൻ ദക്കർതു ആയത്തൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലെ ഒരായത്ത് ഇങ്ങനെ ഓർത്തുപോയതാണ്, സൂറത്ത് സബയിലെ 54-ാമത്തെ ആയത്ത്. നരകത്തിലേക്ക് വീഴുന്ന ആളുകൾക്ക്, നരകത്തിൽ വസിക്കുന്നവർക്ക് അവർക്കിടയിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനിടയിലും അള്ളാഹു മറവച്ചു കൊടുക്കും. ആഗ്രഹിക്കുന്നത് ഇവർക്ക് കിട്ടില്ല. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനെ പറയുന്നു, നരകത്തിന്റെ തീയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് തണുത്ത വെള്ളത്തോളം ഭയങ്കരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു തണുത്ത വെള്ളം അവർക്ക് കിട്ടുകയില്ലെന്ന് അള്ളാഹു പറയുന്നത് കണ്ടില്ലേ? ഇന്ന് ഞാനിത് കുടിക്കാൻ പോകുന്ന എന്റെ വായോട് ചേർത്ത് വെച്ച് കുടിക്കാൻ പോവുകയാണ്. നരകത്തിലാണ് ഞാൻ പോയി കിടക്കുന്നതെങ്കിൽ ഈ ഒരു വെള്ളം പോലും നാളെ അവിടെ നൽകപ്പെടില്ലല്ലോ എന്ന് ഓർത്ത് കരയുകയാണെന്ന് അള്ളാഹുന്റെ കിതാബ് എന്താ പറയണത്? അതന്നെ
കൽബിലേക്ക് ഖുർആൻ കടക്കുമ്പോഴുള്ള മാറ്റം അതാണ്. അർത്ഥങ്ങൾ അറിയുമ്പോഴുള്ള മാറ്റം അതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ വൈലുല്ലിൽ മുതഫിഫീൻ സൂറത്തുൽ മുതഫിഫീനോടി നമ്മൾ ഓടിയിട്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോ യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആ ദിവസം ബോധിക്കുന്നില്ലേ എന്ന് കച്ചവടക്കാരോട്, കച്ചവടം ചെയ്യുന്നവരോട്, കച്ചവടത്തിൽ വഞ്ചന ചെയ്യുന്നവരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. പേടിക്കുന്നില്ലേ? ഇമാമിനെ കുറച്ച് പ്രതി അള്ളാഹുവിന്റെ ഇതിന് അർത്ഥം കൊടുത്തത് ജനങ്ങൾ അള്ളാഹുവിനോട് ബഹുമാന പരസ്പരം എഴുന്നേറ്റ് നിൽക്കുമെന്നാണ്. ബഹുമാനപ്പെട്ട തഫ്സീർ ചെയ്ത അവിടെ അങ്ങനെയാണ്, വലിയ ആളുകളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റോ ഇല്ലേ, നിൽക്കരുതെന്ന് പറഞ്ഞ ഹദീസിന് അർത്ഥം എന്താണ്, എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ തഫ്സീർ ചെയ്തു. യൗമ യഖൂമു നാസ് ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ പടച്ചവനായ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു ദിവസം. അവർ പേടിക്കണില്ലേ? അവർക്ക് ഓർമ്മ വരുന്നില്ലേ? അതങ്ങ് ഓതിയപ്പോ സബഖ, അവിടെ നിന്ന് പിന്നെ ഓതാൻ പറ്റിയിട്ടില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, അപ്പോ ഓതുന്നത് കുറെ ഓതാൻ പറ്റിയില്ലല്ലോ എന്ന് പേടിക്കേണ്ട. നമ്മൾ റമദാനിൽ അങ്ങനെയാണ് കുറെ പഠിച്ചുണ്ടെങ്കിൽ എനിക്ക് അത്ര ഓതാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ഇത്ര ആയില്ലല്ലോ. ഈ റമദാൻ നമ്മൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതാൻ പോവാണ്. മഹാന്മാർ പറയാറുണ്ട്, മുഹമ്മദ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഒരു ഇദാ സിൽസിലത്തിൽ അർദ സിൽസാലഹ എന്ന സൂറത്തോ അൽ ഖാരിഅതു മൽ ഖാരിഅ എന്ന സൂറത്തോ അതാണ് എനിക്ക് ഇഷ്ടം, നേരം മുളക്കണവരെ അത് മാത്രം ഓതലാണ് ഇഷ്ടം. വതഫക്കറു ഫീഹിമ, അത് ചിന്തിച്ചുകൊണ്ട് ഓതലാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അഹുദ്ദൽ ഖുർആന ഹദ്ദ, ഖുർആൻ ഇങ്ങനെ പടപടാന്ന് വെച്ചിട്ട് ഓതി തീർക്കുന്നതിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഒന്നോ രണ്ടോ സൂറത്ത് നേരം പുലരുന്നവരെ അർത്ഥമറിഞ്ഞിങ്ങനെ ഓതലാണ്, അർത്ഥമറിഞ്ഞിങ്ങനെ ഓതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു അറബിയായ മനുഷ്യൻ വരുന്ന ചരിത്രമുണ്ട്. അദ്ദേഹം വന്നു, അറബി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നു, തങ്ങൾ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഖുർആൻ ഓതിയപ്പോൾ തങ്ങൾ ഓതിക്കൊടുത്തു, ഫമൻ യഅമൽ മിസ്ഖാല ദർമത്തിൻ ഖൈറൻ യറ ومن يعمل مثقال ذره شرا يره. عربي برني نبيه يا رسول الله مثقال ذره نين ارتم فمن يعمل مثقال ذره خيرا يره ان عارر امن توكم نلجيننده നാളെ അതതിന്റെ പ്രതിഫലം, അതിന്റെ പ്രതിഫലം നാളെ കാണാൻ കഴിയും. ദർറത്ത് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയാ ഒരു കുവ്വത്തിൽ നിന്ന്, കുവ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെടിപ്പഴുത് എന്നൊക്കെ പറയില്ലേ, പണ്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് വെളിച്ചം വരാൻ ചെറിയൊരു ദ്വാരണ്ടാക്കിയാൽ അതിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുമ്പോൾ കുറെ പൊടിങ്ങനെ കാണില്ലേ, പൊടിപടലങ്ങൾ, ഒരു ബീം ഓഫ് ലൈറ്റ്, ഇപ്പൊ ഒരു ക്യാമറിന്റെ ലൈറ്റോ എന്തെങ്കിലും വന്ന പൊടിപടലം അത് ലൈറ്റ് ഓഫ് ആക്കിയാൽ കാണില്ല. അതിനാണ് ദർറത്ത് എന്ന് പറയുന്നത്. ആറ്റം എന്നൊക്കെ പറയാൻ അങ്ങനെ പറഞ്ഞുകൊടുക്കാൻ പറ്റുള്ളൂ, ഇന്നലെ നമുക്ക് ആറ്റം എന്ന് പറയാൻ പറ്റുക, ദർറ എന്ന വാക്കിനകത്ത് ആറ്റം എന്നാണ്. പക്ഷേ അത്രയും കാണാൻ പറ്റാത്തത്, അത്ര നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ട്, ഇൻഷാല്ലാഹ് അതിന് കൂലി അള്ളാഹു തരും, അള്ളാഹു നമുക്ക് തരട്ടെ, ആമീൻ. പക്ഷേ അതിന്റെ കൂടെ അള്ളാഹു പറഞ്ഞ എന്താ, ഒരൽപ്പം ഒരൽപ്പം അവിടെ തിന്മയുണ്ടെങ്കിൽ അതിൽ നിന്നാളെ ശിക്ഷയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോ അറബിയായ മുഅ്മിനായ മനുഷ്യൻ ചോദിച്ചു, അമിസ്ഖാലു ദറ നബിയെ, ചെറിയ തെറ്റിനൊക്കെ നാളെ വിചാരണയുണ്ടോ? നഅം സറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മറുപടി, അതേ നബിയേ, അതേ സഹോദര, അള്ളാഹുവിന്റെ വിചാരണയുണ്ട്. തൗബ ചെയ്തില്ലെങ്കിൽ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനോട് പൊറത്തു തരണേ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ, ഒരു നോട്ടം, ഒരു ഫോട്ടോ കണ്ടത് നമ്മൾക്ക് നിസ്സാരമാണ്. ഒരു പത്രം നോക്കുമ്പോൾ കാണാൻ പറ്റാതെ എത്ര ഫോട്ടോ ഉണ്ടാവും, പെണ്ണുങ്ങളുടെ എത്ര പരസ്യം ഉണ്ടാവും, ഒരു ഒരു ന്യൂസ് കാണുമ്പോൾ എന്തെല്ലാം എന്തെല്ലാം അതിന്റെ ഇടയിലൂടെ കടന്നു വരും. ന്യൂസ് നമുക്ക് ഹലാലോ ഹറാമോ എന്നല്ല ചർച്ചയല്ല, നമുക്ക് കാണാൻ പറ്റാത്തത് ചിത്രങ്ങള്, വീഡിയോകള്, വീഡിയോ ക്ലിപ്പുകള്, പരസ്യങ്ങള്, പിക്ചറുകള്, പരസ്യ ഫലകങ്ങൾ, എങ്ങോട്ട് നോക്കിയാൽ ഇതല്ലേ, ഇതൊക്കെ എത്ര ദർറത്തുകൾ, അതൊക്കെ ആറ്റത്തിന് കണക്കാണോ? ആറ്റത്തിനൊക്കെ അപ്പുറല്ലേ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെയെങ്കിൽ വാസോ അച്ഛാ, എന്റെ കഷ്ടമേ വാസോ അച്ഛാ,
എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഈ ആറാബ് ഇങ്ങനെ എഴുന്നേറ്റ് പോയി അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സദസ്സിൽ നിന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞ വിചാരണയുണ്ട്, തങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതായത്തല്ലേ നമ്മൾ ഓടിപ്പോ എത്ര കേൾക്കുന്നു, എത്ര സൂറത്തുകളിൽ എത്ര ജമാഅത്തുകളിൽ നിസ്കാരങ്ങളിലൊക്കെ കേൾക്കുന്നില്ലേ? വാസവ് അച്ഛാ എന്തൊരു മോശം, എന്തായിരിക്കും എന്റെ കഥ എന്ന് പറഞ്ഞ് വേദനിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, ലഖദ് ദഖല ഖൽബൽ അഅറാബിയിൽ ഈമാൻ, ലഖദ് ദഖല ഖൽബൽ അഅറാബിയിൽ ഈമാൻ, അഅറാബിയുടെ കൽബിലേക്ക് ഈമാൻ പ്രവേശിച്ചിരിക്കുന്നു. ഈമാൻ നടന്നിട്ടുണ്ടോ? ഈ ചിന്തയാണ് ഖുർആൻ ഒതുമ്പ് കിട്ടേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ വാർഷികത്തിലേക്ക് നമ്മൾ വരുമ്പോ ഈ ചിന്ത അവരച്ചായത്തുകൊണ്ട് ഈമാൻ കിട്ടിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമുക്ക് ആ സൂറത്ത് നോക്കണ്ടേ? മുഹമ്മദ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഇദാ സുജിലത്തും അൽ ഖാരിഅത്തും അൽ ഖാരിഅ, ഇതൊക്കെ നേരം വെളുക്കോളം അർത്ഥറിഞ്ഞു ഓതല, കുറെ ഓതുന്നതിനേക്കാളൊക്കെ എനിക്കിഷ്ടം. മഹാന്മാർ ചിന്തിക്കുന്ന രീതി നോക്കണം. എല്ലാവരും ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. أَتَدْرُونَ مَا حَدِيثُهَا؟ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ جُودِچُ يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا. അന്ന് നാളെ ഭൂമി വിളിച്ചു പറയും, എന്താണ് ഭൂമിയുടെ വിശേഷങ്ങളുണ്ട്, ഭൂമിക്ക് ചില വാർത്തകൾ പറയാനുണ്ട്, ചില എക്സ്ക്ലൂസീവ് വാർത്തകൾ, ഓരോരുത്തരുമായി ബന്ധപ്പെട്ടത്, മറ്റൊരാളും അറിയാത്തത്, ഇങ്ങനത്തെ ചില എക്സ്ക്ലൂസീവുകൾ ഭൂമിക്ക് നാളെ പറയാനുണ്ട്. ഹബീബായ സല്ലല്ലാഹു ചോദിച്ചു, സുഹാബിയെ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പറയുന്നതെന്ന്? ഇല്ല നബിയെ, ഞങ്ങൾക്ക് മനസ്സിലായില്ല. എവിടെയെല്ലാം നിങ്ങൾ തിന്മകൾ ചെയ്തിട്ടുണ്ടോ ആ തിന്മകൾ ചെയ്ത സ്ഥാനങ്ങൾ സ്ഥലങ്ങൾ നാളെ വിളിച്ചു പറയും, അല്ലോ ഇന്നാരിന്റെ തിന്മ അവൻ എന്റെ അടികത്ത് എന്നിൽ ഇവിടെ വെച്ച് എന്റെ കൂടെ ചെയ്തിട്ടുണ്ടെന്ന് ഭൂമിയിലെ സ്ഥലങ്ങളും സാധനങ്ങളും വിളിച്ചു പറയുന്ന പറച്ചിലിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. യൗമഇദിൻ, നാളെ പരലോകത്തേക്ക് വരുമ്പോ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിന് ചിലതൊക്കെ പറയാനുണ്ടതൊക്കെ വിളിച്ചു പറയും. എന്താ പറയുന്നത്? നമ്മൾ എവിടെയൊക്കെ തിന്മ ചെയ്തോ ഇതൊക്കെ വിളിച്ചു പറയും. ഒരു വാഹനത്തിന്റെ ഉള്ളുന്ന തിന്മ ചെയ്തത് നാളെ ആ വാഹനം വിളിച്ചു പറയും. എവിടെ വ്യതിചരിച്ചു ആ സ്ഥലം നമ്മളെ വിളിച്ചു പറയും. ലോഡ്ജുകളും ഹോട്ടലുകളും വിളിച്ചു പറയും അല്ലേ? മനുഷ്യൻ നടന്ന സ്ഥലങ്ങൾ എവിടെയെല്ലാം മനുഷ്യൻ തിന്മ ചെയ്തോ ഒക്കെ, കോളേജ് ക്യാമ്പസുകളും ഹോസ്റ്റലുകളും ഒക്കെ വരും അള്ളാന്റെ മുമ്പിലേക്ക്, റബ്ബേ ഇവിടൊക്കെ ചോൺ തിന്മ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ? നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ തിന്മകളൊക്കെ ആരും കാണില്ല എന്ന് വിചാരിച്ചു. നമ്മളിരിക്കുന്ന ഫ്ലാറ്റ് വരും, നമ്മുടെ റൂം വരും, നമ്മുടെ വില്ല വരും അള്ളാന്റെ മുമ്പിലേക്ക്, ഇവിടെ വെച്ചും തിന്മ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ. ആ വാക്കാൻ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഇതൊക്കെ പറയുന്ന ആളെ ഭൂമി, ഇതൊക്കെ ഭൂമി ഉമ്മുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ ഉമ്മയാണ്. നമുക്ക് ജന്മം കിട്ടിയ ഇടമാണിത്, നമ്മുടെ ജന്മത്തിന്റെ തുടക്കം തുറാവാണ്, മണ്ണാണ്. ആ മണ്ണിൽ എവിടെ വെച്ച് നമ്മൾ തിന്മ ചെയ്യും, ഇതൊക്കെ ഭൂമി വിളിച്ചു പറയും റബ്ബിന്റെ മുമ്പിലേക്ക്. സുബ്ഹാനല്ലാഹ്, സുഹാബത്തിൽ താങ്ങാൻ പറ്റില്ലായിരുന്നു. അർത്ഥം കണ്ട് ആലോചിച്ചാൽ നമ്മൾ വിറച്ചു കൊണ്ടുപോകും. ഈ അർത്ഥം കണ്ട് ശരിക്കണം ആലോചിച്ചാൽ, യൗമഇദിന് തുഹദ്ദിസു അഖ്ബാറഹ. സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഒരു ആയത്ത് കേട്ടപ്പോ വളരെ വിഷമിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുദ്ദീഖ് എന്നവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദാ സുൽസിലത്ത് സൂറത്ത് ഇറങ്ങുന്നത്. ഞങ്ങളും റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭക്ഷണം കഴിക്കുമ്പോഴാ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ ആ സൂറത്ത് ഇറങ്ങിയിട്ട്. ഒരണു മണിത്തൂക്കം നന്മക്ക് നാളെ പ്രതിഫലമുണ്ട്, അള്ളാഹു കണ്ടില്ലെന്ന് വെക്കില്ല. ഒന്ന് പുഞ്ചിരിച്ചാ
അല്ലാ അൽഹംദുലില്ല. ഒരാൾക്കൊരു മുസാഫത്ത് ചെയ്തതാണ് അൽഹംദുലില്ല. ഒരാൾക്കൊരു നല്ല മെസ്സേജ് അയച്ചതാണ് അൽഹംദുലില്ല. ഒരാളോട് മുഖപ്രസന്നതയോട് കണ്ടതാണ്. ഇതൊക്കെ പ്രതിഫലങ്ങളാണ്. ചെറിയൊരു മുള്ളവിടെ എടുത്തു മാറ്റി, ഒരാളി കണ്ട് എടുത്തു മാറ്റി, എല്ലാം ഏത് ചെറുതും വലുതും എല്ലാ ചെറുതും നാളെ കൂലിയുണ്ട്. പിന്നെ വലുത് പറയേണ്ടതില്ലല്ലോ. എല്ലാ ചെറിയ തിന്മകൾക്കും നാളെ ശിക്ഷയുണ്ട്. നബിതങ്ങളുടെ കൈ പിടിച്ചു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കുല്ലു മാ അമിൽനാഹു മിൻ സൂഇൻ റഅയ്നാ, നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും നാളെ നമ്മൾ കാണേണ്ടി വരുമോ നബിയേ? വിഷമാവുല്ലോ നബിയേ നാളെ? അന്നേരം ശബ്രഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അല്ലാഹു സ്വീകരിക്കുന്ന നിലപാട് വ്യക്തമാക്കി കൊടുക്കുന്നു. സത്യവിശ്വാസികൾക്ക്, അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് അതിന് ഇളവുണ്ട്. എന്താണ് ഇളവ്? മാ തറൂന മിമ്മാ തകറഹൂൻ, സിദ്ദീഖന്മാരെ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് വെറുപ്പുള്ള പലതും നിങ്ങൾക്ക് കാണേണ്ടി വരുന്നില്ലേ? ഈ ദുനിയാവിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ ചെയ്ത തിന്മകൾക്ക് അതൊക്കെയാണ് അതിന്റെ ശിക്ഷ. ഇവിടുന്ന് തരികയാണ് അല്ലാഹു. നമുക്ക് വിഷമമുള്ളത് കാണുന്നില്ലേ? മിൻ ഹമ്മിൻ വഹമ്മിൻ, ചിലർക്ക് ജോലിക്ക് പോണ തന്നെ ടെൻഷനായിരിക്കും. അവിടെ ചെന്നാൽ ചില മനുഷ്യന്മാരുടെ പെരുമാറ്റം, കൂടെ ജോലി ചെയ്യുന്നവൻ, കൂടെ ഇരിക്കുന്നവൻ, തന്റെ കൊളീഗ്സ് ഭയങ്കര വിഷമമായിരിക്കും. തന്റെ ലൈൻ മാനേജർ, തന്റെ മാനേജർ, തന്റെ സൂപ്പർവൈസർ, തന്റെ ബോസ്, തന്റെ എംപ്ലോയർ, ഭയങ്കര ടെൻഷൻ. മിമ്മ തഖറഹൂൻ, നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ഞെരുക്കും പ്രയാസമല്ലേ? ഇതൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്ത തിന്മക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയായിരിക്കും ഇൻഷാ അല്ലാഹ്. നാളെ ഇതിന് പകരണ്ടാവില്ല ശ്രദ്ധിക്കുന്നവരെ എന്ന് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു മിൻ ഹമ്മിൻ വഗമ്മിൻ, നിങ്ങൾക്ക് ടെൻഷൻ എടുക്കാറില്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്, മനസ്സിന് വിഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാറില്ലേ? മനസ്സിലെ സങ്കടങ്ങൾ വരുന്നത് കേൾക്കാറില്ലേ? മനസ്സ് ചിലത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കാറില്ലേ? അതൊക്കെ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ചെയ്ത് ഇവിടെ ചെയ്ത തിന്മക്കുള്ള ശിക്ഷയായിട്ട് അള്ളാഹു പരിഹരിച്ചു വിടും. നാളെ ഇൻഷാ അള്ളാഹ് ഭാരമുണ്ടാകില്ല മുഅ്മിനിൽ നിന്ന്. സന്തോഷ വാർത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ويدخر الخير لأهله في الآخرة نالا فرلوغة الله ننم ورك كاتبك غيانا رسول الله صلى الله عليه وسلم نبارك شميشو صديق رضي الله عنه ഇതേ സ്വരത്തോടെ ഇപ്പൊ ബഹുമാനപ്പെട്ടവർ മറ്റൊരിക്ക് ഇതേപോലെ കരഞ്ഞു. തങ്ങൾ ചോദിച്ചു എന്തിനാ കരഞ്ഞത് സിദ്ദീഖെന്നവരെ? അവരുടെ മറുപടി സുബ്ഹാനി ഹാദിഹി സൂറ, ഈ സൂറത്തിനെ കരയിപ്പിക്കുകയാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് പറഞ്ഞത്, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾക്ക് നര പെട്ടെന്ന് ബാധിച്ചുവല്ലോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അറബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുടി നരക്കണമെങ്കിൽ മിനിമം 70 or 75 വയസ്സാവണമെന്നാണ് ചരിത്രം. അതിനു മുമ്പ് നരക്കാറില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സാകുമ്പോൾ തങ്ങൾക്ക് 17 മുടിയാണ് നരച്ചിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സഹാബികൾ, അതിലേറെ പ്രായമുള്ള സഹാബികൾക്ക് ഒരു മുടി പോലും നരച്ചിട്ടില്ല എന്ന. തങ്ങൾക്ക് നേരെ ആദ്യം വന്നു, അജ്ജറ ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ എങ്ങ് നരച്ചുവല്ലോ. പറഞ്ഞു, ശയ്യബത്തിനി ഹൂദുൻ വഅഖവാതുഹ, സൂറത്തു ഹൂദിന്റെ സഹോദരിമാർ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു തഗാബുൻ, സൂറത്തു തഹരീം, സൂറത്തുൽ മുൽക്ക്, സൂറത്തു ദഹർ, ഇത് ഈ സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി ഈ സൂറത്തുകളിൽ എന്താണ് അങ്ങനെ നരപ്പിച്ച വസ്തുത? ഖൗലുഹു തആല, ഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫസ്തഖിം കമാ ഉമിർത്, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നേർവഴിക്ക് ജീവിച്ചേക്കണം. ഈ ഒരു വാക്ക്, അതിന്റെ അർത്ഥമാലോചിച്ച് ഞാൻ ഞെട്ടിയിട്ടാണ്, വേദനിച്ചിട്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഫസ്തഖിം കമാ ഉമിർത്, നിങ്ങളോട് എങ്ങനെ ജീവിക്കാനാണോ ഞാൻ പറഞ്ഞത് അങ്ങനെ ജീവിച്ചേക്കണം നബിയെ. ഓരോ മുഅ്മിനിനോടും അല്ലാഹുവിന്റെ അജ്ഞാതാണ്. അള്ളാഹു അത് സാധിക്കുമോ എന്ന പേടിയിൽ, എന്ന ബേജാറിൽ എനിക്ക് സംഭവിച്ചതാണ്. സഹാബികൾ ഖുർആനുമായി ഇടപെടുകയാണ്, ഖുർആനവരുടെ ജീവിതത്തെ മാറ്റുകയാണ്. വെറുതെ ഓടിപ്പോവുകയല്ല, ആയത്തുകളിൽ നിന്ന് ആശയങ്ങൾ ഇങ്ങനെ പുറത്തു വരികയാണ്, അത് ജീവിതവുമായി ബന്ധിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഈ സൂറത്താണ് എന്നെ കരയിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിചാരണ വന്നാൽ അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മ ചെയ്യുന്നവർ പശ്ചാത്തപിച്ചു മടങ്ങണം. അള്ളാഹുവിൽ നിരാശരാവാനല്ല അള്ളാഹു ആയിത്തിറക്കുന്നത്, തൗബ ചെയ്ത് മടങ്ങണം, പശ്ചാത്തപിച്ച് മടങ്ങണം. റമദാൻ തൗബ സ്വീകരിക്കാനുള്ള മാസമാണ്, എത്തുക്കു ചൊല്ലുന്ന മാസമാണ്. അള്ളാഹു നരകത്തിന് എന്നേക്കും മോചിപ്പിക്കുന്ന,
കഴിഞ്ഞ റമളാനിൽ നമ്മൾ ചോദിച്ചു അല്ലാഹു നരകമോചനം തന്നിരിക്കാം, പക്ഷേ ഒരുപക്ഷേ നമ്മുടെ അമലുകളെ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ റെക്കോർഡുകൾ തിരുത്തേണ്ടി വരും. ഒരുപക്ഷെ പിന്നൊരൊറ്റ കൊല്ലത്തേക്കിന്റെ ഈ ഒരു യാത്രയിൽ 11 മാസത്തിൽ നമ്മൾ ഒരുപാട് തിന്മ ചെയ്ത് വീണ്ടും അല്ലാഹുവിന് ശിക്ഷക്ക് അർഹരായിട്ടുണ്ടാവും. റബ്ബേ ഞങ്ങൾ നരകത്ത് നിന്ന് മോചിപ്പിക്കണമേ, എത്തിച്ചു തരണമേ, വീണ്ടും ചോദിക്കാൻ. അടുത്തൊരു റമളാനിലേക്ക് ഇനി അല്ലാഹു ആയുസ് തരാണെങ്കിൽ നമുക്ക് അല്ലാഹു ആയുസിൽ ബർക്കത്ത് തരട്ടെ, അമീൻ. തരാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നു, റബ്ബേ നിങ്ങൾ എത്തിച്ചു തരണം. എപ്പോഴും ചോദിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ചെറിയ അണുമണി തൂക്കം തിന്മക്ക് നാളെ ശിക്ഷയുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയാണ്, ലൗല അന്നകും തുഖ്തിഊൻ, നിങ്ങൾ തിന്മ ചെയ്യില്ലായിരുന്നെങ്കിൽ, വതുദ്നിബൂൻ, നിങ്ങൾ തിന്മ ചെയ്തില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങൾ തിന്മ ചെയ്യാതെ ജീവിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് പിന്നെ പുറത്തരേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെ ലോകത്തുനിന്ന് മാറ്റിയിട്ട് തിന്മ ചെയ്യുകയും തിന്മ ചെയ്യുന്ന ഒരാളുകളല്ലാഹു കൊണ്ടുവരും. അവർ തിന്മ ചെയ്തും തിന്മ സംഭവിക്കും, പക്ഷെ അവർ അള്ളാഹുവിനോട് പുറക്കല്ല ചോദിക്കും, എന്നിട്ട് അള്ളാഹുവിനെ പുറത്തു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ തിന്മ ചെയ്യൂലെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് തിന്മ ചെയ്ത് പുറക്കല്ല ചോദിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് അള്ളാഹുവിനെ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് തിന്മ ചെയ്യാനുള്ള പ്രോത്സാഹനമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. സത്യവിശ്വാസികൾ, അള്ളാഹു ഇസ്തിഗ്ഫാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ പുറത്തു തരണേ റബ്ബേ എന്ന് ചോദിക്കണം, മനസ്സുകൊണ്ട് ചോദിക്കണം. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചോദിക്കുക റമദാന്റെ രാവുകളിൽ. ഇൻഷാഅല്ലാഹ് ഭയങ്കര ബേജാറ ലോകപ്പൊക്കെ നടക്കാൻ പോണത്, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ രാവ് അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ചോദിക്കേണ്ട സമയമാണ്. മഗ്ഫിറത്തും അള്ളാഹുവിന്റെ റഹ്മത്തും ചോദിച്ചു വാങ്ങേണ്ട നേരം. ഒറ്റയ്ക്കിരുന്ന് ഒരു റൂമിലോ ഒരിടത്തോ നിങ്ങൾ പരിചയക്കാരും കൂടെ ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും പരിചയമില്ലാത്തൊരു പള്ളി പോയിരുന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ട് അള്ളാഹുവിനോട് വാങ്ങണം, കരഞ്ഞിട്ട് വാങ്ങണം അള്ളാഹുവിനോട്, തൗബ ചെയ്ത് വാങ്ങണം. നിങ്ങളും പടച്ചവനും മാത്രം അറിയുന്ന രീതിയിൽ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. ഒറ്റയ്ക്ക് വേറെ ആരും അറിയണ്ട, എവിടെയെങ്കിലും ദൂരെ പോയിക്കോ, ഏതെങ്കിലും ദൂരെ തറാവീ നമസ്കാരത്തിനോ ഖിയാമുല്ലൈലിൽ ചെന്നിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങ്. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് അള്ളാഹുവിനോട് കരഞ്ഞു പറയും, റബ്ബേ എന്നെ ശുദ്ധിയാക്കി തരണം, നീ എന്നെ കൈവിടിയിരുന്ന് റബ്ബേ റബ്ബേയോട് ചോദിച്ചു വാങ്ങാനുള്ള സമയമാണ് ഈ വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ നുസൂല് കൊണ്ട് മുബാറക്കായ മാസാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, ധാരാളം ചോദിക്കുക. ഞാൻ പുറത്തു തരാൻ ഒരുക്കണം അല്ല പറയാൻ, നമുക്ക് ചോദിച്ചാൽ മതി. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. വീടുകൾ ഇൻഷാ അല്ലാഹ് ഖുർആൻ കൊണ്ട് സജീവമാവുക. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. മഹാനായ ഹാരിസ് ഇബ്നു സഈദ് റഹ്മഹുല്ലാ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, റിയാഹുൽ മഖ്ദിസി റിയാഹുൽ ഖൈസി റഹ്മഹുല്ലാ എന്റെ കൈപിടിച്ചെന്നെ കൊണ്ടുപോയി, യാബ മുഹമ്മദ്, ഹാരിസ് ഇബ്നു സഈദ് എന്ന മഹാനായ ആലിം, അവരുടെ കൂട്ടുകാരൻ, താബിഈയുടെ കാലത്ത് ജീവിച്ച മഹാനാണ് റിയാഹുൽ ഖൈസി റഹ്മഹുല്ലാ, കൈപിടിച്ചു കൊണ്ടുപോയി പറഞ്ഞു, നമുക്കൊന്ന് പോവല്ലേ. ഹലുമ്മ യാ അബാ മുഹമ്മദ് ഹത്താ നബ്കി അലാ മർരി സആദ്, കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകൾക്കൊക്കെ ഒന്ന് കരയണ്ടേ, നമുക്കൊന്ന് കരയാൻ പോവല്ലേ. യാ ഞാനത് ഈ ചരിത്രം കണ്ടിട്ട് നന്ദം വിട്ടുപോയി. ഇന്നൊക്കെ എങ്ങനെ പറയാം, നമുക്കൊന്ന് ചിരിക്കേണ്ടടോ, ഇന്നൊരു ഹാവ് ഫൺ ലെറ്റ്സ് ഗോ ദേ, നമുക്ക് ഒരു പുതിയ റിലീസ്, നമുക്ക് ഒന്ന് ഹാപ്പി ഒന്ന് അടിച്ചു വിളിക്കണ്ടേ. ഇതെന്താ പറയണത്, അടിച്ചു വിളിക്കാൻ നമുക്കൊന്ന് പോയി കരയല്ലേ. എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നറിയോ, പള്ളിക്കാട്ടിലേക്ക്. നമുക്കൊന്ന് പോയി കരയല്ലേ, നിങ്ങൾ വരി, നമുക്ക് രണ്ടാക്കും പോയി ഒന്ന് കരയാ, ഒന്ന് ശുദ്ധിയാക്കണ്ടേ നമ്മളൊക്കെ. ഇന്നത്തെ ഏറ്റവും വലിയ വിഷയത കരച്ചിലില്ലാത്തത് കൊണ്ട് മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിരി മാത്രമേ ഉള്ളൂ, കരയണില്ല. കരച്ചിലില്ലെങ്കിൽ മനസ്സിന്റെ ബാലൻസ് തെറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുതരം മന്ദതയിലാണ് ജീവിക്കുന്നത്. മനസ്സിന് മറ്റൊന്നും അറിയുന്നില്ല. സന്തോഷമല്ലാതെ മറ്റൊന്നും അവർക്ക് ആലോചിക്കാനേ പറ്റൂല. യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കാൻ പറ്റൂല. അത് മരണം പറയുകയാണെങ്കിൽ മരിച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ട് വരുന്നില്ല, എനിക്ക് പേടിയാണ്. എന്തോ ഒരു അതൊരു യാഥാർത്ഥ്യമാണ്. മരിച്ച വിട്ടു പോകേണ്ടി വരും, ആശ്വസിപ്പിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ പുതിയ കുട്ടികൾക്കൊന്നും അറിയില്ല, അവർക്ക് വെറും ഗെയിം കളിക്കാൻ അറിയുള്ളൂ. സങ്കടപ്പെടും, അതൊന്നും ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു സീ ഇറ്റ്. നിങ്ങൾ എന്ത് കാണിച്ചു കൊടുത്താലും വേണ്ടല്ലോ. നരകത്തെ പറ്റി പറയണം വേണം, അള്ളാഹുവിനെ കേൾക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കം വരില്ല രാത്രി, ഇങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ട്.
അതൊരു യാഥാർത്ഥ്യമാണ്. എന്റെ കരഞ്ഞിട്ടില്ല, കരച്ചിലെന്താന്ന് അറിഞ്ഞിട്ടില്ല, സങ്കടം എന്താന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചില മണിക്കൂറുകൾ ഓർത്തിട്ട് നമുക്കൊന്ന് കരയണ്ടേ, നമുക്കൊന്ന് കരയാം. മഹാനായ ഹാരിസ ബിൻ സഈദ് റഹ്മത്തുള്ളാഹിയുടെ കൈപിടിച്ചു പോകുന്നു മഹാനായ റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു. അവരങ്ങനെ ചെന്ന് അവിടുത്തെ കൂഫയിലെ മക്ബറയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് എത്രയോ മഹത്തുക്കളാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. നിർദ്ധരരായി മരിച്ചു കിടക്കുകയാണ്, ആരാരുമില്ലാതെ. അള്ളാഹുവിന്റെ റഹ്മത്തല്ലാതെ മറ്റൊന്നും അവരുടെ കൂടെയില്ല. അവിടെ തന്നെ ബോധരഹിതനായി വീണു. ആ പള്ളിക്കാട്ടിലേക്ക് പാഠം പഠിക്കാൻ വേണ്ടി പോയതാ. ഉലമാ എപ്പോഴും പറയും, ഹൃദയത്തിന് കാഠിന്യം കൂടുമ്പോഴേ ഖബർസ്ഥാന് പോയി സന്ദർശിക്കണം. രോഗിയെ പോയി ഇത് സക്കറാത്തിൽ മോത്തിൽ കിടക്കുന്ന രോഗികളെ വിശേഷിച്ച് പോയി കാണാം. മരണത്തിലേക്ക് നീങ്ങുന്ന രോഗികൾ ഇത് കാണുമ്പോൾ മനസ്സൊന്ന് പാകപ്പെടും. ഒന്നുമല്ല, ഇതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സിന് പക്വത വരും. സമയം കിട്ടുമ്പോൾ ഒരു നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കയറിയിറങ്ങാം. നമ്മൾ ഈ പ്രൈവറ്റിൽ തന്നെ പോയിട്ടേ എന്താണ് ലോകം നമ്മൾ അറിയണില്ല. പ്രൈവറ്റ് പോയാലും അവസ്ഥ തന്നെയാ. പക്ഷേ മെഡിക്കൽ കോളേജിലും ജില്ലാശുപത്രികളിലൊക്കെ ഒന്ന് പോയി നോക്കണം, എന്താണ് ജീവിതമെന്ന്. നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല, സുഖിച്ച് സുഖിച്ചിട്ട് മതിയാവണില്ല. എന്താണ് ജീവിതത്തിന്റെ പച്ച യാഥാർത്ഥ്യമെന്ന് ഒന്ന് കാണണം. അവർക്ക് പള്ളിക്കാട്ട് പോകാൻ പറ്റില്ലല്ലോ. പുരുഷന്മാർ സിയാറത്ത് ചെയ്യണം, ഖബറുകൾ സിയാറത്ത് ചെയ്യണം. ഹൃദയത്തിന് നൈർമല്യം വരും. ഇവിടൊക്കെ പ്രശ്നതാണ്. നമ്മൾ ആകെ ഇവിടെ നടക്കുന്നത് ജനാസ കൊണ്ടുപോകുന്നത് കാണില്ല, ആംബുലൻസ് അങ്ങനെ ഏറ്റിട്ട് പോകണമെന്നല്ല, നമ്മൾ കാണുന്നില്ല എന്താ അതിന്റെ ഉള്ളിലുള്ളത് അല്ലെ. ജനാസ അതിന്റെ കൂടെ അനുഗമിക്കാൻ പറ്റണില്ല. ഒരു ഖബറിലേക്ക് മയ്യത്തിന് വെക്കുന്ന രംഗം കാണില്ല. അള്ളാ, ഇന്നലെ വരെ എന്റെ കൂടെ ഉണ്ടായ സഹോദരൻ ഒരു ആക്സിഡന്റിലാണ് റബ്ബേയും മരിച്ചത്. എത്ര എത്ര കേസുകൾ നമ്മൾ കേൾക്കുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഒരു കുഴപ്പമില്ലാത്ത ഒരറ്റാഴ്ച കൊണ്ട് ഡയഗ്നോസ് ചെയ്ത് രോഗം ഇതാണെന്ന് മനസ്സിലായി. അത് അവരാഴ്ച കൊണ്ട് മരിച്ചു ചെയ്തു. യാ അല്ലാ, എന്താണ് എന്റെ അവസ്ഥ റബ്ബേ, ഇതൊന്നും കാണുന്നില്ല. അവിടെ ചെന്ന് രക്തഹാസം. മഹാനായ റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു രക്തഹാസം ചെയ്തവിടെ ഖർറ മഖ്ശിയ, ബോധരഹിതരായി വീണു. ഹാരിസ ബിൻ സഈദ് റഹ്മത്തുള്ളാഹി പറയാണ്, ഞാൻ അവിടെ തന്നെയിരുന്നു. ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആളാണ്. ഒരറ്റാട്ടഹാസത്തിന് ബോധം കെട്ടുപോണു. റബ്ബേ, എന്താണ് എന്റെ അവസ്ഥ. ഈ ആയിരക്കണക്കിന് ആളുകൾ കിടക്കുന്ന ഈ മൈതാനത്ത് എത്രയോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ, ഞാൻ ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നാൽ എന്റെ ഖബറിൽ എന്തായിരിക്കും? അല്ലാ, ഒരറ്റ അട്ടഹാസം. ഫഹറമ ബോധം കണ്ടു പോയി, വീണുപോയി. ഹാരിസ ബിൻ സഈദ് റഹ്മത്തുള്ളാഹി അരികെ തന്നെ ഇരുന്നു. ഇൻദറസിഹി അബ്കി, അവരുടെ തലയിലടുത്തിങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? വന്നപ്പോ കൂട്ടുകാരനോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരഞ്ഞത്? ബോധം തെളിഞ്ഞു വന്ന മഹാനായ റിയാഹുൽ ഖൈസി റളിയല്ലാഹുവിനെ ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരയുന്നത്? ലിബ ആറാബിക്ക്, നിങ്ങളെ കാണിച്ചത് കണ്ടിട്ട് എനിക്ക് വേദന വന്നു, ഞാൻ കരയാണ്. ലിനഫ്സിക ഫബ്കി, എന്നെ ഓർത്തിട്ട് കരയണ്ട. ലിനഫ്സിക ഫബ്കി, നിന്റെ ശരീരത്തെ ഓർത്ത് നീ കരഞ്ഞോ. നിന്നെ ഓർത്തിട്ട് നീ കരഞ്ഞ, എന്നെ കണ്ടിട്ട് നീ കരയണ്ട. നമ്മൾ കരയാൻ വേണ്ടി വന്നതല്ലേ. ഫല്ലബിക്കി സാഹ, കുറച്ചേരെ കരയല്ലേ നമ്മൾ പറഞ്ഞ് വന്നതല്ലേ. നിങ്ങൾ നിങ്ങൾ ഓർത്ത് ആലോചിച്ച് കരഞ്ഞോ, നിങ്ങളുടെ ജീവിതം ഓർത്തിട്ട് കരഞ്ഞോ. എന്നിട്ട് പറഞ്ഞു, വാ നഫ്സാ, എന്റെ ശരീരമേ, എന്റെ ശരീരമേ, എന്റെ ശരീരമേ എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വന്തം നഫ്സിനെ കരയാൻ വേണ്ടി പോയതാ. വാ നഫ്സാ, ഇങ്ങനെയൊക്കെയാണ് മുഅ്മിനീങ്ങൾ മുമ്പ് ജീവിച്ചത്. ഇന്നല്ലേ അടിച്ചുപൊടി മാത്രം ചിന്തിക്കുന്ന കാലം. വാ നഫ്സാ, എന്റെ ശരീരമേ, എന്റെ ശരീരമേ എന്ന് പറഞ്ഞ് മഹാനായ റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെയും ഫുമ്മഖുശിയ അലൈ, വീണ്ടും ബോധരഹിതരായി വീണു. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ അവിടെ തന്നെ ഇരുന്നു, ബോധം തെളിയുന്നവരെ ഇരുന്നു. ബോധം തെളിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് സൂറത്തുൻ നാസിഅത്തിലെ ആയത്ത, പന്ത്രണ്ടാമത്തെ ആയത്ത്. തിൽക ഇദൻ കർറത്തൻ ഖാസിറ, തിൽക ഇദൻ കർറത്തൻ ഖാസിറ, തിൽക ഇദൻ കർറത്തൻ ഖാസിറ. അള്ളാഹു പറയുന്നുണ്ട്, നാളെ മനുഷ്യന്മാര് പറയും, റബ്ബേ എന്നെ നീ ദുന്യാവിലേക്ക് തിരിച്ചുവിട്ടാൽ ഞാൻ നന്നായിട്ട് വരാം. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് കുട്ടി പറയും, റബ്ബേ ഇതേ പരീക്ഷ ഒന്നുകൂടെ ഇതാണ് ഞാൻ ശരിയാ. ഒപ്പയ്ക്ക് മനസ്സിലായി എങ്ങനെയാ എഴുതല്, അല്ല ഒരു കൊല്ലം ഒരു സിറ്റിംഗ് കൂടെ ഒരു ചാൻസും കൂടെ തന്നാൽ. അള്ളാഹു പറയുന്നോ, ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, കഴിഞ്ഞു എന്ന് പറയുന്നു. ആളുകൾ പറയും, റബ്ബേ എന്നെ ഭൂമിയിലേക്ക് ഒന്ന് പറഞ്ഞേക്കോ. നമ്മളൊക്കെ ചിന്തിക്കുന്നില്ല, അങ്ങനെ ഒരു തെറ്റേറ്റാണ് പറയില്ലേ, ഒരു ചാൻസും കൂടെ തരൂ.
മനുഷ്യന്മാർ തരൂല, പക്ഷെ അള്ളാഹു തരുന്നുണ്ട് ഈ ലോകത്ത്. അള്ളാഹു പറയുന്നു, നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാൽ നിങ്ങൾ ഒരിക്കലും തന്നെ പാഠം പഠിക്കൂല എന്ന് എനിക്കറിയാം. അള്ളാഹു പറയാം, നിങ്ങൾ പാഠം പഠിക്കൂല. അവർ മനുഷ്യന്മാര് പറയും, റബ്ബേ ഞങ്ങൾ ഇനി തിരിച്ചു വരാണെങ്കിൽ റബ്ബേ ഇനി ഞങ്ങൾ രണ്ടാമത് ദുനിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ചെയ്ത് തെറ്റന്നെ ഞങ്ങൾ ഉറപ്പിക്കാം. റബ്ബേ ഒന്ന് വിട്ടരോ, വിട്ടരൂല. അള്ളാഹു പറയുന്ന ആ ഒരു ഭാഗം ഊതിയിട്ടാണ്, ആ ഒരു ആയത്തായിട്ടാണ് ഉണരുന്നത് തന്നെ മഹാനായ റിയാഹുൽ ഖൈസി റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, പോവാ പോവാ എന്ന് പറഞ്ഞു. എന്താ എഴുന്നേറ്റു അദ്ദേഹത്തെ എന്റെ പുരക്ക് കയറി, ഞാൻ എന്റെ പുരക്കും കയറി, രണ്ടാളും പോവാണ്. ഇനി അള്ളാഹുവിനോട് തിരിച്ചു വരാൻ നമ്മൾ ചോദിക്കും, അള്ളാഹു നമ്മൾ വിടൂല, നമ്മൾ വീട്ടിലേക്ക് പോവാ, നമ്മൾ നന്നാവുക, നമുക്ക് ഒരിക്കലും ഈ ലോകത്തേക്ക് രണ്ടാമത് തിരിച്ചു വരാൻ പറ്റൂല, പോവാ. ഞങ്ങൾ രണ്ടുപേരും പോകുന്നു, ഞാൻ എന്റെ പുരക്ക് പോയി, റിയാഹുൽ ഖൈസി ഞങ്ങൾ അവിടെ പുരക്കും പോയി. ബഹുമാനപ്പെട്ടവർ പിന്നെ ഏതാനും ദിവസങ്ങളെ നിന്നിട്ടുള്ളൂ, ഹത്താ മാർച്ച്. പിന്നെ അവരങ്ങനെ വഫാത്താവുകയാണ് ഉണ്ടായത്. ഏതാനും ദിവസങ്ങൾ, മൂന്നോ നാലോ ദിവസം വീട്ടിൽ കടന്നു, അസുഖമായിട്ട് കടന്നു. ഏ എന്തേ അസുഖം? അള്ളാഹുവിന്റെ ആയത്തിനെ കുറിച്ച് ആലോചിച്ചതാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ കലിമത്തിന്റെ പവറാണ്, ഖുർആനിന്റെ പവർ ഭയങ്കരമാണ്. അതിന്റെ അർത്ഥം അറബിയിലങ്ങോട്ട് മനസ്സിലായാൽ മാഷാ അല്ലാഹ്. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ കിട്ടൂല. എന്നാലും നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ? എന്ത് ചെയ്യാൻ പറ്റൂ? എല്ലാവർക്കും അറബി പഠിച്ച് എല്ലാവർക്കും ഉസ്താദ്മാരാകാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തരും എല്ലാവരും ഓരോരോ വഴിക്ക് അള്ളാഹു വിട്ടിരിക്കുക. നമ്മളൊക്കെ ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് അള്ളാഹിനെ പേടിച്ച് ചെയ്യുക. എല്ലാവരും ഒരു ജോലി ചെയ്യാൻ പറ്റൂല. നമ്മൾ എവിടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക. പക്ഷെ നമ്മൾ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം മനസ്സിലാക്കിയെടുക്കുക. അല്ലെ, അന്നത്തെ വീടുകൾ എങ്ങനെയാണ്? മുസ്ലിം വീടുകൾ ഖുർആനാണ് കേൾക്കുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് കേൾക്കുന്നത്. റമളാനിൽ മാത്രമല്ല, എപ്പോഴും അള്ളാഹുവിന്റെ കലാമാണ്. മൻസൂർ ഇബ്നു അമ്മാർ റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ടവര് കൂഫയിലേക്ക് വന്നപ്പോ അവര് പറയും, ഞാൻ കൂഫയുടെ വീട്ടിലൂടെ നടന്നു പോകുമ്പോ രാത്രി ഒരു മനുഷ്യനിങ്ങനെ കരയുന്നുണ്ട് വീടിന്റെ ഉള്ളിൽ നിന്ന്, ഭയങ്കര കരച്ചിൽ. അദ്ദേഹം പറയാണ്, ഇലാഹി കുറച്ചവനെ വഐസ്സതിക വജലാലിക യാ അല്ലാഹ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ നിനക്കെതിരെ ചെയ്തതല്ല റബ്ബേ, ഞാൻ വിവരമില്ലാത്തോട് ചെയ്തതാ വടച്ചോനെ, നിനക്കെതിരായിട്ട് ചെയ്തതല്ല അല്ലാ, ഞാൻ ചെയ്ത തെറ്റന്നെയാണ് വടച്ചോനെ, പക്ഷെ ഞാൻ വിവരമില്ലാത്തോണ്ട് ചെയ്തതാ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാത്രി, രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുക, വടച്ചോനെ എന്നെ ശിക്ഷിക്കല്ലേ റബ്ബേ, എന്നെ ശിക്ഷിക്കല്ലേ. ആരാ റബ്ബേ നിന്റെ അദാബിൽ നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? ഇനി ആരെന്നെ രക്ഷിക്ക റബ്ബേ? എനിക്ക് വിവരമില്ലാത്തോണ്ട് പറ്റിയതാ റബ്ബേ, വിവരമില്ലാതെ പറ്റിയതാ വടച്ചോനെ. നിനക്ക് എതിരി ചെയ്തതല്ല, എതിരി ചെയ്യാന്ന് പറഞ്ഞാ എന്താ? ബോധമുണ്ടായിട്ടൊരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോ അത് എതിരായിട്ട് ചെയ്യാം. അള്ളാഹു കാണുന്നുണ്ടെന്നറിയാം, അള്ളാഹു അത് ഹലാലാക്കിയിട്ടില്ല എന്നറിയാം, എന്നിട്ടും അത് ചെയ്യാണ്. യാ അള്ളാഹ് ഭയങ്കര ഗുരുതരമാണ്. റബ്ബേ നീ നിന്റെ കയറിനിക്ക് മുറിച്ചാൽ നീ എനിക്ക് ഒരു പിടിക്കയർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയി പിടിക്കും പറച്ചോനെ? പറച്ചോനെ നിന്റെ സഹായം എനിക്ക് വേണമല്ലോ, നീ എന്നെ കേൾക്കണം റബ്ബേ. തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, അല്ലോ അത് ഞാൻ നിന്നെക്കെതിരെ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല റബ്ബേ, ഇവരല്ലാത്തോണ്ട് പറ്റിയതാ. ഇതങ്ങോട്ട് കേട്ടപ്പോ ഹനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹുവെന്ന് പറയുന്ന ഈ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അള്ളാഹുവിന്റെ ആയത്തങ്ങട്ട് ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തു തഹ്രീമിലെ ആറാമത്തെ ആയത്ത്. ഒരായത്ത് ഖുർആൻ ഓതാണ്, ഗുഫയിലാണ് സംഭവം. തന്റെ കേൾക്കുന്നത് വീട്ടിൽ നിന്ന് ഒരാളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിലവിളിച്ച് കയറേ കരയാൻ, വീടിന്റെ പുറത്തുനിന്നിട്ട് അദ്ദേഹം ആയത്ത് ഖുർആൻ വന്നു എട്ടങ്ങോട്ട് ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا قوا انفسكم واهليكم نارا മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കേണമേ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മൾ നിസ്കരിക്കണം, വീട്ടുകാരെ നിസ്കരിക്കണം, ഭാര്യയും മക്കളൊക്കെ നിസ്കരിക്കണം, ജ്യേഷ്ഠന്മാരെ നിസ്കരിക്കുക. ഇതിനാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളും വീട്ടുകാരൊക്കെ നരകത്തിൽ നിന്ന് കാത്തോളൂ. وقودها الناس والحجارة നരകത്തിൽ കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ ഫ്യുവൽ എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. കല്ലുകൾ, അതിൽ ബിംബങ്ങളുണ്ട്, ബിംബങ്ങളല്ലാത്ത കല്ലുകൾ ഒക്കെ വരും. അലൈഹാ മലായികത്തുൻ ഗുലാമുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നരകത്തിലേക്ക് വീഴുന്നതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ നഫ്സിനെ കാത്തോളൻ, പിന്നെ നിങ്ങളുടെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാണ്, ആ മനുഷ്യരിൽ നിങ്ങളും പെടുമല്ലോ.
മലകത്തിനെ കാവൽ നിൽക്കുന്ന മലാഖമാർ ഗിലാബുൻ ശിദാദ്, ഒരിക്കലും കരുണ തോന്നാത്ത മലക്കുകളാണ് നരകത്തിന്റെ ഇൻചാർജുള്ള മലക്കുകൾ. അവർക്ക് കരുണ തോന്നൂല, ഒരു ദയാവായ്പ പോലും തോന്നില്ല. ഗിലാബുൻ ശിദാദ്, കടുത്ത ഹൃദയമുള്ളവരും പരുക്ക സ്വഭാവമുള്ളവരുമായ മലക്കുകളാണ്. അള്ളാഹു പറഞ്ഞതിൽ നിന്ന് ഒരകമണി തൂക്കം അവരെ വിട്ടുമാറില്ല. എന്താണോ അള്ളാഹു അവരോട് ചെയ്യാൻ പറഞ്ഞത് അതുമാത്രം ചെയ്യുന്ന മലക്കുകളാണ് നരകത്തിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ട മലക്കുകൾ. എല്ലാ മലക്കുകളും അങ്ങനെ തന്നെ. ഇവർക്ക് ദയാവായ്പ തോന്നൂല എന്നാണ്. കുറെ ദയാഹർജിയും ദയാവായ്പൊക്കെ തോന്നൂലേ ദുനിയാവില്. കുറെ കാലം ജയിലിൽ കിടന്നു ദയാ തോന്നി വിട്ടയക്ക, അല്ലെങ്കിൽ പ്രസിഡന്റിന്, രാജ്യത്തിന്റെ പ്രസിഡന്റിന് എന്തെങ്കിലും കുറെ ഇളവ് ചെയ്ത് കൊടുക്കാം, സാറല്ലേ വിട്ടുകൊടുക്കാം. അതവിടെ മാലിക് എന്ന മലക്കിനെ വിളിക്കും, നരകത്തെ കാക്കുന്ന മലക്കുകളുടെ ലീഡർ മഹാനായ മാലിക് അലൈഹിസ്സലാം. അള്ളാഹുവിനോട് പറയോ, ഇവരെ ദിവസെങ്കിലും നരകത്തിന്റെ ചൂട് ഒന്ന് കുറച്ചരാൻ പറയോ റബ്ബിനോട്. ആയിരം കൊല്ലം നിലവിളിച്ച് കരയുന്ന മനുഷ്യന്മാർ ആയിരം വർഷം കഴിഞ്ഞതിന് ശേഷം മറുപടി പറയും. ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് മറുപടി വരും. എന്താ മറുപടി എന്ന്? അവലം ചിന്തിച്ച് പഠിക്കാനുള്ള സമയമൊക്കെ ഭൂമിയിൽ വന്നപ്പോൾ അള്ളാഹു തന്നില്ലയോ? ഭൂമിയിലെ സമയം തന്നിട്ടില്ലേ? സാക്ഷിയതുകാരും മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് ദുന്യാവിൽ വന്നിട്ടില്ലായിരുന്നോ? അള്ളാഹുന്റെ കിതാബുകൾ, അള്ളാഹുന്റെ നബിമാർ, ഔലിയാക്കന്മാർ, ആലിമീങ്ങൾ, ദീൻ പറഞ്ഞു തരുന്നവർ, പഠിപ്പിക്കുന്നവർ ഒക്കെ പറഞ്ഞെന്നില്ലേ? എന്തേ അവിടുന്ന് കേൾക്കാഞ്ഞത് എന്ന് ചോദിക്കും. പിന്നെ മുണ്ടൂല. പിന്നെ ഇങ്ങനെ ഒരു തേനിക്കരച്ചിൽ ഇങ്ങനെ വരും. നരകവാസികളൊന്നാകെ സങ്കടപ്പെട്ട് കരയുന്ന കരച്ചിൽ ഒരായിരം വർഷം കഴിഞ്ഞാൽ അതിന് തന്നെ മറുപടി വരും. ഇനി മിണ്ടരുതിട്ടോ എന്ന് പറയും. ഇനി മിണ്ടരുത്. പിന്നെ നരകവാസികൾക്ക് ചെറിയൊരു മൂളക്കല്ലാതെ വേറൊന്നും കേൾക്കൂലാണ്. മിണ്ടിപ്പോവരുത്. പിന്നെ ഇവർക്ക് മിണ്ടാൻ പോലും പറ്റൂലാണ്. ഇതാണ് നരകത്തിന്റെ അവസ്ഥ എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തങ്ങളുടെ ഓടി മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിൽ കരച്ചിൽ കേട്ട മനുഷ്യന്റെ പുറക്ക് പുറത്തുനിന്നിട്ട് ഈ ഒരു ആയത്തങ്ങട്ട് ഓടി. സുബ്ഹാനല്ലാഹ്. ആയത്തങ്ങൾ ഓടിയപ്പോ വീട്ടിൽ ഇരിക്കുന്ന മനുഷ്യൻ ഒന്ന് അട്ടഹസിക്കുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സിയാഹൻ ശദീദ, ഭയങ്കരമായ ഒരു കരച്ചിൽ കേട്ടു. അദ്ദേഹം ഈ ആയത്ത് കേട്ടതാണ്. ഭയങ്കര കരച്ചിൽ കേട്ടു. ഞാൻ എന്റെ ഓത്തൊക്കെ നിർത്തി ഞാൻ പോന്നു അവിടുന്ന്. ആര് പറയാ? മഹാനായ മൻസൂർ റളിയല്ലാഹു തആല അൻഹു, മൻസൂർ ഇബ്നു അമ്മാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. നേരം വെളുത്ത് രാവിലെ ഞാൻ വിചാരിച്ചു ഇയാളടുത്ത്, ഇതൊക്കെ രാത്രി പാതിരാത്രിയാണ്, പാതിരാത്രി നമ്മൾ സിനിമ കണ്ടിരിക്കുകയാണ്, പാതിരാത്രി അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ കലാമമായിട്ട് ഇരിക്കുകയാണ്. നമ്മളോ ഏത് ലോകം, നമ്മൾ പിശാച്ചിന്റെ കൂടെ. നമ്മൾ വിചാരിക്കരുത് ഒറ്റക്ക് റൂമിലിരിക്കാൻ ടി വി കണ്ടിരിക്കാൻ, അതിന്റെ കൂടെ പിശാച്ചുണ്ട്. ഒറ്റക്ക് ഖുർആനിന്റെ കൂടെ ഇരിക്കുക, അവന്റെ കൂടെ മലക്കുകളുണ്ട്. ഒറ്റക്കാണ് വിചാരിക്കരുത്. നമ്മൾ ഒറ്റക്ക് ഒരു കാര്യം ചെയ്യുക, അള്ളാഹ് ഇഷ്ടമല്ലാത്തതാണോ? ഒരുപാട് പിശാച്ചുക്കൾ നിന്റെ കൂടെ അങ്ങനെ ഇരിക്കണം. ആ ചെയ്തോ 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 ചെയ്തോ, ആരും കാണുന്നില്ല. നീ ചെയ്തോട് ചെയ്തോട്, നിൻ പിശാച്ചുക്കളുടെ കൂടെയാണ്. ഖുർആനാണല്ലോ, നീ മലക്കുകളുടെ കൂടെയാണ്. ഒറ്റക്കാരും ഒരിക്കലും ആവുന്നില്ല. ഒന്നുകിൽ പിശാച്ചിന്റെ കൂടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂടെ. നമ്മൾ ആരുടെ കൂടെ ആവണം അല്ലേ? അള്ളാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ. എന്നാവണം നമ്മൾ ഇത്രയൊക്കെ പോരേണ്ടതൊന്നും ഇതൊന്നുമല്ല. നമ്മൾ കണ്ട ലോകം, നമ്മൾ കാണാത്ത ലോകം ഇതിനപ്പുറത്താണ്. എന്താണ് ദീനിന്റെ, ഈ സമൂഹത്തിന്റെ മുൻഗാമികൾ കഴിഞ്ഞുപോയ ലോകം എന്താണ്? നമ്മളിപ്പാലേക്ക് നിസ്കരിക്കണം. അൽഹംദുലില്ല, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, മാഷാ അല്ലാ. ഇതൊക്കെ ഇസ്ലാമിന്റെ തൂണാന്നാ പറഞ്ഞത്. തൂണെന്ന് പറഞ്ഞ ബിൽഡിംഗ് തൂണുമ്പ നിർത്താൻ കുറെ സാധനങ്ങൾ വേണം. ഇതൊക്കെ ഇസ്ലാമിന്റെ തൂണയായിട്ടുള്ളൂ. ഷഹാദത്തും നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തൊക്കെ എന്താ? അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തൂണ. തൂണാണോ ബിൽഡിംഗ്? അതിനൊരു മീതെ പടുത്തെടുക്കണം തഖ്വയുടെ കെട്ടിടം. ഇത് തൂണയായിട്ടുള്ളൂ. നമ്മൾ തൂണ് കിട്ടിയാൽ തന്നെ മാഷാ അല്ലാഹ് പെരണ്ടാക്കിയെന്ന് പറയും. തൂണ് വെച്ചാണ് ഇങ്ങനെ പെരണ്ടാക്കിയത്. തൂണില്ലായിട്ടുള്ളൂ. അതിന്റെ മീതെ തഖ്വയുടെ വീട് പണിയാനുണ്ട്. അള്ളാഹുവിനുള്ള ഭയഭക്തിയുടെയും അള്ളാഹുവിന്റെ തസ്ലീം, അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യാൻ പടച്ചമ്മന്റെ മുമ്പിലേക്ക് എന്റെ സമയവും എന്റെ കഴിവും എന്റെ എല്ലാം എന്റെ റബ്ബിന് ഞാൻ കൊടുക്കുക. ഈ ഒരു ചിന്ത മനസ്സിക്ക് വരണം. ഈ റമദാൻ നമുക്കതിനെ സഹായിക്കണം. റബ്ബ് സഹായിക്കുമാറാകട്ടെ.
മഹാനായ മൻസൂർ ഇബ്നു ആമിർ റഹ്മത്തുള്ള നേരെ മുളപ്പോ ഈ മനുഷ്യന്റെ പുറക്ക് ചെന്ന് ഇയാളൊന്ന് കാണണമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, എന്തേ? അദ്ദേഹം ഇന്നലെ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മണ്ട് അവിടെ അജൂസുൻ തബക്കി, ഒരു വൃദ്ധയായ ഒരു ഉമ്മ അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു, ഉമ്മ ഉമ്മ, അതാരാ ചോദിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു ഉമ്മയാണ്. അവരോട് ചോദിച്ചു എന്തായിരുന്നു ഇപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞു, രാവിലെ സുന്നത്ത് നോമ്പെടുക്കുന്ന ആളാണ്, രാത്രി എന്ന് നിസ്കരിക്കുന്ന ആളാണ്, ഹലാല് മാത്രമേ സമ്പാദിക്കുള്ളൂ, ഹലാലായ സമ്പാദ്യം മാത്രമേ ഉള്ളൂ, അതിൽ ഒരംശം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക്, പിന്നെ ഒരംശം എനിക്ക് തരും, പിന്നെ മൂന്നിലൊന്ന് ഇവരെ ശമ്പളം കാര്യം ഇവരെ സ്വതക്കെ ചെയ്യുക. അങ്ങനെ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. എന്തും അറിയില്ല, ഇന്നലെ രാത്രി ഏതോ ഒരാൾ ഒരു ഖുർആൻ ഓതുന്നത് കേട്ടതാ, അതിലങ്ങ് അറ്റാക്കായി പോയതാണ്. സുബ്ഹാനല്ലാഹ്. ആരായി ചോദിച്ചത്? ഇവർ ഓതി ആയത് കൊണ്ടാണ്. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ആ ഓതി ഒരറ്റ ആയത്ത് ഉമ്മക്കറിഞ്ഞില്ല. ആരാണ് ഓതിയത്? ഇന്നലെ പുറത്തുനിന്ന് ആരോ ഒരാൾ ഖുർആൻ ഓതിയത് ഉപ്പർ കേട്ടിരുന്നു മകൻ. അതിലങ്ങട്ട് പോയതാണ്, അതിലങ്ങടെ മനസ്സ് പടച്ച് പിന്നെ അതിനങ്ങ് റൂഹ് പോവുക ഉണ്ടായത്, മകൻ മരിക്കുകയാണ് ഉണ്ടായത്. അതൊരു നല്ല രീതിയാണ്. ഏതായാലും മരിക്കണം. സിനിമ കണ്ട് ലോകപ്പും കണ്ട് മരിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ അല്ലേ? കള്ളുഷാപ്പ് കടന്ന് മരിക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? സിനിമ തിയേറ്ററിൽ കിടക്കുമ്പോഴാണ് അറ്റാക്ക് വരുന്നത്, എന്തായിരിക്കും അവസ്ഥ? വ്യഭിചരിക്കുക, അല്ലെങ്കിൽ ഒരു തനിക്ക് അർഹത ഇല്ലാത്തൊരു പെണ്ണിന്റെ കൂടെ നടക്കുമ്പോഴോ കൂടുമ്പോഴോ ആണ് മരണം വന്നത്, എന്തായിരിക്കും അവസ്ഥ? കള്ളു കുടിച്ചിട്ട് മരിക്കുകയാണ്, എന്താണ് അതിന്റെയൊക്കെ ആ ആക്ബത്തിന്റെ ഗൗരവം എത്രയാണ്? ഖുർആന്റെ കൂടെ മരിച്ചു മുഅ്മിനീങ്ങൾ അല്ലേ? ഖുർആൻ കേട്ടിട്ട് ഷോക്ക് വന്നതാണ്. അല്ലാഹ്, ഇതൊക്കെ ഭയങ്കരമാണ്. പറന്നേക്കു സ്വർഗത്തിലേക്ക്. അങ്ങനെ ചിന്തിച്ചു മരിച്ചതാ ബഹുമാനപ്പെട്ടവർ. എത്ര വയസ്സായി എന്ന് ആലോചിച്ചതാ പറഞ്ഞു, റബ്ബേ എനിക്ക് 60 വയസ്സ്. 60 വയസ്സാണ് സുബ്ഹാനല്ലാഹ്. 21,900 ദിവസം ഉണ്ടാവുമല്ലോ അറബ് കണക്ക് പ്രകാരം. 21,900 ദിവസം. യാ അല്ലാഹ്, 21,900 ദിവസം ഞാൻ അവിടെ ജീവിച്ചല്ലേ. ഈ കാലത്തിൽ ഞാൻ ഒരച്ച തെറ്റ് ചെയ്തിട്ടില്ലേ? ഒരു ദിവസം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ കിതാബ യൽഖാഹു മൻശൂറ, അല്ലാഹു നാളെ കിതാബ് കൊടുക്കുന്ന പേപ്പർ കൊടുക്കും തിന്മ വായിക്കാൻ. ആ കിതാബില് ഒരു ദിവസം ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാണും? 21,900. 21,900. 21,900. എത്ര പേജ് ഉണ്ടാവും അത്? ഒരു ദിവസം ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പേരുണ്ട്. 60 വയസ്സുള്ള മനുഷ്യൻ ആലോചിക്കണം, ഇത്ര ഒരു ദിവസം ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 21,900 തെറ്റുണ്ടാവും. ഒരു ദിവസം നമ്മൾ എത്രണ്ണം ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ഒന്നായി എത്രയായിരിക്കും ഞാൻ നാളെ വായിക്കാൻ പോണത്? എന്റെ റബ്ബരിക്ക് പുറത്തുനിന്നിട്ടില്ലെങ്കിൽ ഫസറഹ, ഒന്നൊരട്ടഹാസം അങ്ങനെ മരിക്കുകയുണ്ടായി. മഹാനായ അല്ലാമ ഇബ്നു സമ്മ റളിയല്ലാഹു തആല അവിടെ കൂടെയൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. റഖ്വത്തൻ ഇലൽ ജന്നത്തിൽ ഫിർദൗസ്, സ്വർഗത്തിലേക്കുള്ള ഒരു ചാട്ടായി പോയല്ലോ ഇത്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ما ذكرنا يا سمعنا سمع വൈ തുടങ്ങിയതുകൊണ്ട് പോ നേരം വൈകുന്നണ്ടോ? അടുത്തൊരു വെല്ല കൂട കാത്തക്കല്ലേ. ഇൻഷാല്ലാ തിരക്കിലൊല്ല പോയിക്കോളട്ടോ. ഇൻഷാല്ലാ ദുആയിലൊക്കെ നിങ്ങൾ നമ്മളെ ഓർക്കുക, നിങ്ങൾ നമ്മളെ ഓർത്തിട്ട് ഇൻഷാല്ലാഹ് ഇവിടെ ദുആയിലേക്കും അല്ലാഹു നമ്മളെല്ലാം ഖൈറിലേക്ക് ചെറുക്കും മാറാകട്ടെ. തിരക്കിലൊക്കെ ഉണ്ടാവും കുട്ടികളും, കുട്ടികൾ അറിയണ്ടല്ലോ അവസ്ഥാന്റെ കുട്ടി തന്നെയാണോ എന്ന് തോന്നുന്നുണ്ടല്ലോ. അറിയണ കുട്ടികളൊക്കെ വേക്കി കൊണ്ടുപോകണം, വേക്കി തുറന്നു പോലെ. ഇൻഷാല്ലാഹ് ഞാനിങ്ങനെ നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാ? ഏറ്റവും ശ്രേഷ്ഠമായത് ആയത്തുൽ കുർസിയാണ് അല്ലേ? ആയത്തുൽ കുർസിയാണ്. എന്ന് ഓതണം? എല്ലാ നിസ്കാരത്തിന്റെ പിറകെയും ആയത്തുൽ കുർസി ഓതിയാ സ്വർഗം കിട്ടും എന്നൊക്കെ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു നമുക്കത് തസ്ബീഖ് ചെയ്യാൻ, ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി തങ്ങൾ ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കെ സക്കാത്തിന്റെ ഇൻചാർജാണ്, സക്കാത്തിന്റെ സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെ രാത്രി ഒരാൾ വന്നിട്ട് ഇങ്ങനെ എന്തോ എന്ന് വരി കൊണ്ടുപോവാ പിടിച്ചു. പൊന്നാര അബൂ ഹുറൈറ തങ്ങൾ എന്നെ പിടി, ഞാൻ പച്ചപ്പാവാണ്. ദാരിദ്ര്യം കുട്ടികളൊക്കെ ഉള്ള വളരെ പ്രയാസത്തിലാണ്, എന്നെ പിടിക്കല്ലേ.
ലർഫഅന്നക ഇല റസൂലില്ലാ എന്ന് പറഞ്ഞു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ പിടിച്ചുകൊണ്ടുപോകും സക്കാത്ത് മോഷ്ടിക്കാൻ വരികയാണോ എന്നെ ദയവ് ചെയ്ത് പിടിക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ വിട്ടയച്ചു നേരെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഫഅല അസീറുക്കൽ ബാരിഹ ഇന്നലെ നിങ്ങൾ ഒരാളെ പിടിച്ചില്ലേ അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് വഹീന്റെ ഇൽമു കൊണ്ട് അറിയാൻ തങ്ങൾ ചോദിച്ചു ഇന്നലെ ഒരാളെ പിടിച്ചില്ലേ അബൂ ഹുറൈറ നിങ്ങളുടെ രാത്രി എന്തെങ്കിലും ചെയ്തത് നബി അയാൾ അദ്ദേഹത്തിന്റെ പ്രയാസം കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുകൊടുത്തു സാരല്ല പോട്ടെ അമ്മ ഇന്നഹു സയഊദ് ഒന്നാളും വരട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ എന്തായാലും വരുമായിരിക്കുന്നു ഞാൻ കാത്തിരുന്നു പറഞ്ഞ പോലെ വന്നു വന്നു സക്കാത്ത് ഇങ്ങനെ കൊരുക്കുണ്ടോ ഞാൻ പിടിച്ചു വെച്ചു ഗോതമ്പ് അന്ന് ഗോതമ്പ് ഒരുക്കിയാണ് വലിയ സംഭവം കുത്തി പൊളിച്ച് പണ്ടും പവനൊന്നല്ലല്ലോ അന്ന് കിട്ടേണ്ടത് അന്ന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണമേ വേണ്ടുള്ളൂ ഗോതമ്പ് കോരിക്കൊണ്ടുപോകാൻ പിടിച്ചു അപ്പോഴിയാൾ ഇതേ അവസാനം പറഞ്ഞു പുന്നാരെ പിടിക്കല്ലേ ഞാൻ പച്ചപ്പാണ് കുട്ടികളുണ്ട് ഇറങ്ങാറായിട്ടാണ് ബുദ്ധിമുട്ടായിട്ട് ഇനി ഞാൻ ചെയ്യൂല നിങ്ങൾ എന്നെ കൊള്ളാൻ റസൂലിന്റെ കോടതി കൊണ്ടുവരുന്നിട്ടോ പിടിക്കരുത് ഇനി ചെയ്യോ ഇല്ല ഞാൻ ചെയ്യൂല എന്നാ പോയിക്കോ എന്ന് പറഞ്ഞു നേരം വിളിച്ചവരെ ഞങ്ങൾ പിന്നെ ചോദിച്ചു യാ അബൂ ഹുറൈറ മാ ഫഅല സീറുക്കൽ ബാരിഹ ഇന്നലെ പിടിച്ചില്ലേ എന്ത് ചെയ്തു ഞാൻ വിട്ടു നബിയെ ഇവരെ വർത്താനം കേട്ടിട്ട് പാവം തോന്നി ഞാൻ വിട്ടയച്ചു അമ്മ ഇന്നഹു സയഊദ് വരും നാളെയും വരും എന്ന് പറഞ്ഞു അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചു ഇനി എന്തായാലും നിന്നെ വിടൂല ഇനി വരില്ല എന്ന് പറഞ്ഞ് രണ്ടെട്ടം പറഞ്ഞ് മൂന്നാം തവണ ഇനി വന്നിരിക്കുകയാണ് ഇനി ഞാൻ നിന്നെ വിട്ടുകൊടുക്കൂല അഷ്റഫ് ഖൽക്ക് സല്ലല്ലാഹു നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഈ കേസ് എത്തിക്കുകയാണ് പറഞ്ഞു യാ അബൂ ഹുറൈറ നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ നല്ല ഉപകാരമുള്ള കാര്യം പറഞ്ഞുതരാം ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറഞ്ഞൊരു ഒരു ആയത്തുണ്ട് അത് നിങ്ങൾ ഓതിയാൽ ആയത്തുൽ കുർസി അവർക്കറിയാം പക്ഷെ ആയത്തുൽ കുർസിയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുക ആയത്തുൽ കുർസില്ലേ ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഓതിയാൽ നേരം പുലരുന്നത് വരെ ഒരു ശൈത്താൻ നിങ്ങളെ ഉപദ്രവിക്കൂല എൽമു പഠിപ്പിച്ചെന്നല്ലോ മാഷാ അല്ലാഹ് പോരേന്ന് വെച്ചു ഇനി വരില്ല ഞാൻ ഇനി ഒരിക്കലും വരൂല ആയിക്കോട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു യാ അബൂ ഹുറൈറ എന്തേ ഇന്നലെ സംഭവിച്ചത് പറഞ്ഞു കൊടുത്തു അമ്മ ഇന്നഹു കദൂബ് വഖദ സദഖക നിന്നോട് നിങ്ങളോട് പറഞ്ഞ ആ വിഷയം സത്യമാണ് പക്ഷേ ആള് നുണ പറയുന്ന ആളാണ് ആള് നുണ പറയുന്ന ആളാണ് വെറും നുണയല്ലാതെ പറയില്ല പക്ഷെ ഇന്നലെ പറഞ്ഞത് സത്യമാണ് നിങ്ങൾ ആരെയിനെ പിടിച്ചു വെച്ചത് നിങ്ങൾ അറിഞ്ഞോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ടു മൂന്ന് ദിവസമായിട്ട് പിടിച്ചു വെച്ച ആൾ ആരാണെന്നറിയോ ഇല്ല നബിയെ ഇന്നഹു ദാക ശൈത്താൻ അത് ഇബ്ലീസ് ആയിരുന്നു എന്നല്ല വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് കടന്നിറങ്ങുകയാണെങ്കിൽ ഈ ആയത്തോടെ ഓതിയെ ഞങ്ങളുടെ അടുക്കൂല ഞങ്ങൾ അടുക്കൂല എന്ന് ഞങ്ങളത് പറഞ്ഞു കൊടുത്തില്ല അബൂ ഹുറൈറ ഞങ്ങളുടെ ആൾ പിശാച്ചെന്ന് പറഞ്ഞുകൊടുത്തില്ല പക്ഷെ ഒരു പിശാച്ചും വീട്ടിക്ക് വരില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ആയത്തുൽ കുർസി വീടുകളിൽ ഓതപ്പെടണം ആയത്തുൽ കുർസി വീടുകളിൽ ഓതപ്പെടണം എന്ന് റളിയല്ലാഹു അൻഹു അന്ന് ഒരു ഇബ്ലീസിനെ പിശാചിനെ കണ്ടുമുട്ടിയ കഥ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെയൊക്കെ കാലശേഷം അവരുടെ അസ്ഹാബിന് പറഞ്ഞു കൊടുക്കുക അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഒരാൾ ഒരു പിശാചിനെ കണ്ടു ആ പിശാചിനെ പിടിച്ചു പിടിച്ചിട്ട് അയാൾ ഒരു മൽപിടുത്തം ഒരു റസ്ലിംഗ് നടത്തി ആ റസ്ലിംഗിൽ പിശാച്ച് തറപറ്റി വീണു അല്ലാ ആരായിരുന്നു സഹാബി നിക്കി നിക്കി ഞാൻ കഥ പറഞ്ഞിരട്ടെ എന്ന് പറഞ്ഞു സഹാബിന്റെ പേര് നമുക്ക് പെട്ടെന്ന് ആളറിയണം തോന്നുമല്ലോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിക്കി നിക്കി ഞാൻ പറഞ്ഞുതരാം രണ്ടാമത് എഴുന്നേറ്റു അങ്ങനെ ഈ സഹാബി ആ പിശാചിന്റെ കൈയിലൂടെ പിടിച്ചപ്പോ ഒരു നായയുടെ കൈ പോലുണ്ട് പിടിച്ചപ്പോ ചോദിച്ചു നിങ്ങൾ ഇത്ര ദുർബലനാണോ ദുർബലന്മാരാണോ ഈ പിശാചിക്കളെന്ന് ചോദിച്ചു അല്ലല്ലല്ല ഞാൻ ഭയങ്കര ജയന്റ് ഭയങ്കരനായ ഒരു പിശാച്ച പക്ഷേ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ ഇങ്ങനാവാൻ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം എന്നെ ഒന്നുകൂടെ അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കല്ലേ എന്നാണ് ആ കൂടെ എന്ന് പറഞ്ഞു ഞാൻ അടിച്ച് തലവീഴ്ച ഇയാളെ തറ പറ്റിച്ചു സഹാബി അപ്പൊ സഹാബി ചോദിച്ചു പറഞ്ഞതാ എന്റെ നീ ഇങ്ങനെ ദുർബലനാവാൻ കാരണം ആയത്തിൽ കുർസി നിങ്ങൾ ആയത്തിൽ കുർസി ധാരാളം ഓതുന്ന ആളല്ലേ അതുകൊണ്ട് അത്തരം ആൾക്കാരുടെ മുമ്പിലെത്തിയ ഞങ്ങൾ ഇങ്ങനെയാ സഹാബികളൊക്കെ ചോദിച്ചു സഹാബ് ചോദിച്ചു പിന്നെ ആരായിരുന്നു 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 ആ സഹാബി ആരാണ് ഈ പണി ചെയ്തത് പറഞ്ഞു അതാരായിരിക്കണം ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാതെ
ആരായിരിക്കണം അത് എന്ന് പറഞ്ഞു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ ഖുർആനെ കൊണ്ട് നടന്ന പിശാച് ഇങ്ങനെയാണ് ദുർബലന. അതിന്റെ അർത്ഥം ആയത്തിൽ കുറിച്ച് എപ്പോഴും ഓതുന്ന ആളുടെ അടുത്തേക്ക് ഒരു ശൈത്താനും വരില്ല. ശൈത്താൻ വരിക എന്ന് പറഞ്ഞാൽ മോശമായ ചിന്തയാണ്. നിസ്കരിക്കാൻ മടി വരുന്നത് പിശാച് പോയി. അത്താഴത്തിന് എണീക്കാൻ മടി വരുന്നത് പിശാച്ചാണ്. നോമ്പ് നോക്കാൻ മടി വരുന്നത് പിശാച്ചാണ്. ഖുർആനോദാൻ മടി. ഇബ്ലീസ് പഠിപ്പിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം പട്ടിണി കിടന്ന് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹുടെ കിതാബിനോടൊക്കെ ഉറക്കം തൂങ്ങാണ്. പിശാച് ആയത്തിനെ കുറിച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ സിഹറിന്റെ ബാധ പോലും പോകുന്ന അല്ലെ. ആയത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തെ കുറിച്ചുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ വീടുകൾ എന്താക്കരുത്, മഖാബിറ മക്ബറകളാക്കരുത്, ഖുർആൻ ഓതപ്പെടാത്ത സ്ഥലങ്ങളാക്കി മാറ്റരുത്, നിങ്ങൾ ഖബറുകളാക്കി മാറ്റരുത് നിങ്ങളുടെ വീടുകൾ. അവിടെ ഖിറാഅത്ത് ചെയ്യണം, ഖുർആനിന്റെ ഓത്ത് നടക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താന يَنْفِرُ مِنْ بَيْتٍ تُقْرَأُ فِيهِ سُورَةُ الْبَقَرَةِ سُورَةُ الْبَقَرَةُ وَدُنُ وَرِ فَرَيْلٌ بِشَاعَةٍ وَرِلَّنَّ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمُ شُدَّ قُرْآنَ فَسُورَةُ قُرْآنَ الْعَرُوسَانِ سُورَةُ الرَّحْمَنِ قُرْآنَ الْقَلْبَانِ سُورَةُ يَاسِينَ قُرْآنَ مُونِ لَنَّانِ سُورَةُ الْإِخْلَاسِ قُرْآنَ النَّارِ لَنَّانِ سُورَةُ الزَّلْزَلَيْمِ سُورَةُ الْكَافِرُونَ ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ ഖുർആനിന്റെ കൂട്ടത്തിൽ ഓതുമ്പോൾ മഹത്വം അറിയണം. അതിന്റെ ആശയങ്ങളും പറഞ്ഞിങ്ങനെ ഓതിയാൽ ഇൻഷാഅല്ലാഹ് ഖിറാഅത്തു തദബ്ബുരിൻ ആലോചിച്ചുള്ള വസ്തായിട്ട് മാറും. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുംുസ് ഷഹ്റ ഫലിയസും. അല്ലാഹുവിന്റെ പരിശുദ്ധ വചനം ഈ പ്രകാശം ഭൂമിയിലേക്ക് നൽകപ്പെട്ട മാസമാണിത്. ഈ മാസത്തിൽ ഖുർആന്റെ നെഞ്ചോട് ചേർക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഇങ്ങനെ പറയുന്ന പോലെ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും റമളാനിൽ വരും, നബിയോടൊപ്പം യുജാരിസുഹുൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ഖുർആൻ ഓതും എല്ലാ വർഷവും. അതുവരെ ഇറങ്ങിയ സൂറത്തുകൾ ഇങ്ങനെ ഓതും. ഇവിടെ വഫാത്താകുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വർഷം രണ്ട് പ്രാവശ്യം വന്നു ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ രണ്ട് ഖത്തം ഇവിടെങ്ങളോടുകൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടുകൂടെ ഓതി. ജിബ്രീൽ അലൈഹിസ്സലാം രണ്ട് തവണ ഖുർആൻ ഖത്തം തീർത്തു. അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിലൊരു സൂചനയ്ക്ക് തോന്നുന്നത് സ്വഹാബികളെ ഞാൻ ഇവിടെ നിന്ന് പോകാനായിട്ടുണ്ടെന്നാണ്, എന്റെ യാത്ര അടുത്തിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഒരു തവണ ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നുള്ളൂ ഖുർആൻ മുഴുവൻ ഓതിക്കാൻ. ഇപ്രാവശ്യം രണ്ട് പ്രാവശ്യം ഓതിച്ചിട്ടുണ്ട്. റമളാനാകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദ നാസ് വകാന അജ്വദ മാ യഖൂൽ ഹീന യതീഹു ജിബ്രീൽ അലൈഹിസ്സലാം യുദാരിസുഹുൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോ ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഖുർആൻ ഓതിക്കുന്ന ആ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ധർമ്മം അത് ഖുർആന്റെ ആയത്തുകളിൽ ആയത്തുകൾ ചെയ്യുന്ന പ്രതിഫലനമാണ്. ഏറ്റവും കൂടുതൽ സദഖ റമളാൻ ഷഹ്റു സദഖ, സദഖ ചെയ്യേണ്ട മാസമാണ്. പിശുക്കന്മാരൊക്കെ ഉണ്ടാവും, പിശുക്കൊക്കെ ഒന്ന് കിശയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, പൈസ എടുത്ത് കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് കൊടുക്കുക. എന്ത് ചെയ്യുക, ധാരാളം സദഖ ചെയ്യണം. അതിന് നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി പരസ്യമായിട്ടുള്ള സദഖകൾ. ഇവിടെ പെറ്റി കുട്ടികൾക്കുള്ള ഒരു 25 കുട്ടികളുടെ വിഷയം പറഞ്ഞു ഇവിടെ, അവരുടെ സഹായം നിങ്ങൾക്ക് അവർക്കുണ്ട്. കഴിയുന്ന ഒരു രഹസ്യമായ സദഖയാണത്, നിങ്ങൾ കൊടുക്കണം, നിങ്ങൾക്കും പഠിച്ചവനെ അറിയുള്ളൂ. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഇവിടെയുള്ളവരോ നാട്ടിലോ ഒക്കെ ഉള്ള നമ്മുടെ സക്കാത്ത് എല്ലാവരും റമളാനിലേക്ക് നീട്ടിവെക്കും. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സക്കാത്ത് ഫറളാകുന്നത് അതിന്റെ ഹലൂലിൽ ഹവല് ആയി കഴിഞ്ഞാൽ വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ നിസാബ് കണക്കെത്തി ഒരു വർഷം പൂർത്തിയായാൽ സക്കാത്ത് നിർബന്ധമായി. പിന്നെ നമുക്ക് എപ്പോഴും കൊടുക്കാം, പക്ഷെ ഇടക്കങ്ങ് മരിച്ചാൽ ഈ ഹക്ക് കൊടുത്തു വിട്ടിട്ട് വരുന്ന അർത്ഥം. റമളാൻ വരെ നീട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആയുസ്സുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് ആയുസ്സില്ലാതെ മരിച്ചു പോവാണ് റമളാന്റെ മുമ്പ്. സക്കാത്ത് ഫറളായത് അനന്തര സ്വത്തിന് നമുക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോ സക്കാത്തും സ്വതക്കെയൊക്കെ എല്ലാം എല്ലാം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അള്ളാഹുത്താല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആരുപിടുത്ത പൈസ അത് ഉണ്ടാക്കുക എന്ന് മാത്രമേ ലോകത്ത് മീഡിയകൾ പറഞ്ഞുതരൂ. ഏത് കമ്പനി ഇങ്ങോട്ട് തരണം, ഇങ്ങോട്ട് ഇത്ര തന്നാ ഇത്ര തരാം, ഒരു കൊല്ലത്ത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇത്ര കിട്ടും, ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഇത്ര ലാഭം, ഇങ്ങനെ നമുക്ക് ഇവിടെ പൈസ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അൽഹാകും വീണ്ടും കൂടുതൽ കൂടുതൽ പൈസ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ന്യൂസ് കേൾക്കും ഭയങ്കര രസമാണ്. അപ്പൊ നമ്മളൊരു പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് വെച്ചാൽ എത്ര ആൾക്കാരുണ്ടാവുന്ന അവിടെ, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോ പൈസ എന്നാ കൊടുക്കട്ടെ, നമ്മൾ വിചാരിക്കും ഒരു പിരിവ് സംബന്ധമായിട്ട്, പിരിവ് തന്നെ വിളിക്കരുതെന്ന് എന്റെ അഭിപ്രായം. സ്വതക്ക എന്ന് പറയണം, ഒരു സ്ഥാപനത്തിന്റെ ഒരു ദീനിന്റെ ഒരു വിഷയത്തിലേക്ക് ഒരു സ്വതക്ക സ്വീകരിക്കാനുള്ള ഒരു സദസ്യ മീറ്റിംഗ് വിളിക്കുകയാണ്. ഒരു പക്ഷേ
പ്രതീക്ഷിക്കുന്ന മൂന്നിലൊന്നും ഒരാൾക്കാർ വരില്ല. അള്ളാഹ് കായ് കൊടുക്കേണ്ടി വരുമെന്ന് അള്ളവർ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ എന്നാലും പിശാച്ച് ഷൈത്താനുയഅദുകുമുൽ ഫഖർ, പിശാച്ച് നിങ്ങളെ ദാരിദ്ര്യം വരുമെന്ന് പേടിപ്പിക്കുന്നുണ്ട്. കൊടുത്താൽ പോവുമല്ലോ, പോവില്ല. കൊടുത്താൽ അത് വർദ്ധിക്കല്ലേ ഉള്ളൂ. അള്ളാഹു അത് വർദ്ധിപ്പി സ്വതക്ക, സ്വതക്കകളെ റബ്ബിങ്ങനെ നമാസ് ചെയ്യാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന. സുബ്ഹാനല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ ഹബീബ് തങ്ങളുടെ സഹാബി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങി, മൻ അല്ലദീ യഖ്റിദുല്ലാഹു ഖർബൻ ഹസനൻ ഫയുദാഇഫഹു ലഹ്. ഖുർആൻ കിട്ടേണ്ട ആശയം ഇതാണ്. സദഖ അല്ലാഹു പറ്റി ഭയപ്പാടൊക്കെ ഇതൊക്കെ ഇതിനുള്ളിലൂടെ ഇങ്ങനെ വരണം. മൻ അല്ലദീ യഖ്റിദുല്ലാഹു ഖർബൻ ഹസനൻ ഫയുദാഇഫഹു ലഹ്. ആരാണ് അള്ളാഹുവിന് നല്ല രീതിയിൽ കടം കൊടുക്കാൻ തയ്യാറുള്ളത്? ആരാണ് മൻവല്ലദി, ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കുന്നത്? കർമൻ ഹസന, നല്ല നിലക്ക് കടം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഇതേയായിട്ട് ഓടിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അള്ളാഹു തന്നെ മുതൽ അള്ളാഹു തിരിച്ചു ചോദിക്കുമ്പോൾ പറയാണ്, കടം തരുന്നുണ്ടോ? ഞാൻ കടമായിട്ട് വാങ്ങിക്കാം, കടാകുമ്പോ തിരിച്ചു തരുമല്ലോ. അള്ളാഹു എന്ന് തന്നെയല്ലേ ഈ വാങ്ങിക്കണത്? അള്ളാഹു എനിക്ക് തരുന്നില്ലെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അള്ളാഹുവിന്റെ അദബുർ റബ്ബാനി വൽ ലുത്ഫുർ റഹ്മാനി, അള്ളാഹുവിന്റെ റഹ്മാനായ കാരുണ്യവാന്റെ ഔദാര്യമാണത്. നിങ്ങൾക്ക് ഞാൻ തന്നതാ, പക്ഷെ അത് ഞാൻ ചോദിക്കുമ്പോ കടയത്ത് ഞാൻ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് തിരിച്ചു തരാം. അങ്ങനെയാണ്. വാപ്പാക്ക് മക്ക ഉമ്മാക്ക് എന്തേ പൈസ അയച്ചു കൊടുത്തു, പക്ഷെ ഒരു പ്രയാസം വന്നു, വാപ്പ ഉമ്മ ഒരു ഒരു 10 rupees നിങ്ങൾ കടം തരുമോ? വാപ്പാക്ക് നമ്മൾ അയച്ചു കൊടുത്തു തന്നെയാണ്. എന്നാലും വാപ്പയോട് ചോദിക്കുമ്പോ നിങ്ങൾ തരിയെന്ന് ചോദിക്കണ്ട, വാപ്പ കടയിട്ട് തരി, ഞാൻ കൂട്ടിത്തരാം. അതൊരു ഭയങ്കരമായ സ്നേഹം തോന്നുമ്പോഴങ്ങനെ ചെയ്യാം. നിനക്ക് വെറുതെ അല്ല, ഞാൻ പകരം തിരിച്ചു തരും. ഈ ഒരു ആയത്തിറങ്ങിയപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദസ്സിലുണ്ട് മഹാനായ സഹാബി അബു ദഹദാഹ് റളിയല്ലാഹു അൻഹു. അബു ദഹദാഹ് എന്ന സഹാബിയാണ് അന്നൊരിക്കൽ മുനാഫിക്കിൽ നിന്നൊരു ഈത്തപ്പന വാങ്ങിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അത് കൊടുക്കൂലെന്ന് പറഞ്ഞു. നബി ഞങ്ങൾ ചോദിച്ചു, സ്വർഗത്തിൽ ഈത്തപ്പന പകരം തരാം, ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു. കടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കടം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മാണത്തിന് കൊടുക്കുക, ഒരു സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിന്, ഒരു നന്മയിലേക്ക്, ഒരു യതീംഖാനയ്ക്ക്, ഒരു ഒരു ദീനീ പരിപാടിക്ക്, ഒരു ദർസിന്, ഒരു ഖുർആൻ പരിപാടിക്ക്, എന്തെങ്കിലും ഖുർആൻ പഠിക്കാൻ, ദീൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, തിലാവത്ത് പഠിക്കാൻ, അക്ഷരം പഠിക്കാൻ, എന്തൊക്കെ നന്മകളുണ്ടോ അതിനൊക്കെ ഇതൊക്കെയാണ് അള്ളാഹു ചോദിക്കുന്ന കടം. അള്ളാഹു നമ്മൾ എറിഞ്ഞു കൊടുക്കണ്ട. അള്ളാഹു ചോദിക്കുന്നത് ഈ ഭൂമിയിൽ ഇത് നിങ്ങളുടെ ആരല്ല, പക്ഷേ മുഅ്മിനാ എന്നിൽ വിശ്വസിക്കുന്ന ആളുകളാ, അവരുടെ ഉപകാരത്തിന് നിങ്ങളുടെ സ്വത്ത് നിന്ന് വല്ലതും നിങ്ങൾ കൊടുക്കോ, അത് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു ചോദിച്ചതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം യാ അബു ദഹദാഹ്, അതെ അബു ദഹദാഹ്, അള്ളാഹു കടം ചോദിക്കുന്നുണ്ട്. പറഞ്ഞു, അബു ദഹദാഹ് റളിയല്ലാഹു അൻഹു, നബിയെ നിങ്ങളുടെ കൈയിരിക്കുന്നു നീട്ടിത്തരൂ, നിങ്ങളുടെ കൈ എനിക്ക് നീട്ടി തരൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിവിന്റെ കൈ തെറ്റി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈ കണ്ട് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഫഇന്നി ഖദ് അഖറലുതു മദീനയിലെ എന്റെ ഈ തോട്ടം ഞാൻ അള്ളാഹുവിന്റെ കടം കൊടുത്തിരിക്കുന്നു നബിയേ. ആ കടത്തിൽ, ആ തോട്ടത്തിൽ, അതിന് എത്ര മരങ്ങൾ, 700 ഈത്തപ്പനകളുണ്ട്. പണ്ടൊക്കെ തെങ്ങും തോട്ടം എന്നൊക്കെ പറഞ്ഞു, എത്രയോ തെങ്ങും തോപ്പുകളില്ലേ നമ്മുടെ പള്ളികൾക്കും ദർസുകൾക്കും ഒക്കെ മുമ്പ് ഒരുപാട് ആളുകൾ, അന്ന് ഒരുപാട് ഉസ്താദുമാർ മാസങ്ങൾ വേല പറയുന്ന വേലകളാ, 40 days 60 days നിൽക്കുന്ന വേല. ആ വേലം കഴിഞ്ഞ പള്ളിക്ക് 5 തെങ്ങ്, 10 തെങ്ങ്, 2 തെങ്ങ്, 100 തെങ്ങ്, ഓരോ ആളുകൾ, ഒരുപാട് ഹാജിമാർ. ആ കൊടുത്ത വഖഫിന് ഇന്ന് പുതിയതാരും കൊടുക്കണില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. അന്ന് കിട്ടിയതേ ഉള്ളൂ, അതും ഇങ്ങനെ മഹല്ലുകളൊക്കെ റാഹത്തിൽ പോവാ. നമ്മളൊക്കെ വരുന്ന കാലം അതിന് മുമ്പ് തന്നെ അള്ളാഹു ഏർപ്പാട് ചെയ്ത്, നമ്മളൊന്നും വന്നാൽ കിട്ടൂല കയ്യെന്ന്. സുബ്ഹാനല്ലാഹ്. അതിന് മുമ്പ് തന്നെ ആൾക്കാർ കൊടുത്തു, അതുകൊണ്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട്. 700 ഈത്തപ്പനകളുള്ള എന്റെ തോട്ടം അവിടെയുണ്ട് നബിയേ. ആ അവിടുത്തെ കൈ പിടിച്ച് പറഞ്ഞു, ഹബീബേ, ഞാൻ അള്ളാഹുവിന്റെ എന്റെ തോട്ടം ഞാൻ കടം കൊടുത്തു നബിയേ.
എന്റെ ഭാര്യ ഉമ്മുദ്ദഹദാവും മക്കളും ആ തോട്ടത്തിൽ ഇപ്പൊ ഉണ്ട് നബിയേ. അവരോട് ഇരിക്കുന്നുണ്ട്, ആ തോട്ടം ഞാൻ തരികയാണ്. എന്നിട്ട് ഓടിച്ചൊന്നുദ്ദഹദ എന്ന് ചോദിച്ചു. മറുപടി ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരം തരുന്നു. ഭയങ്കര ആദരവുള്ള ഒരു പ്രയോഗം ലബ്ബൈക്ക്. എന്തേന്ന് ചോദിച്ചു? തോട്ടത്തിന് പുറത്തു വരീൻ, അഖ്റജ്തുഹുല്ലില്ല, ഇത് ഞാൻ അള്ളാഹ്ക്ക് കടം കൊടുത്തിരിക്കുന്നു. ഉമ്മുദ്ദഹദ പോരി, പുറത്തു പോരി, അള്ളാന്റെതാണ്, നമ്മൾ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു. ഉമ്മുദ്ദഹദയെയും മക്കളെയും പുറത്തു കൊണ്ടുവന്നു. ഉമ്മുദ്ദഹദ റളിയല്ലാഹു തആല ഒരച്ചായത്താണ് കേട്ടതാ. അതൊക്കെ പിരിവിട്ടണെങ്കിൽ എത്ര ആയത്തോന്നണം സാറുമാര്, എത്ര ആയത്തോന്നണം. ഒരച്ചായത്തുമ്പോ തന്നെ മതി, ഇങ്ങനെ ആൾക്കാരെ ബോധം കെടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യം വരരുത്. എന്ത് ചെയ്യണം? ഒരച്ചായത്തുമ്പോ തന്നെ കാര്യം തിരിയണം, ഇത് എനിക്കാണ് എന്ന് തോന്നണം. ഒരു പിരിവും ഇവിടെ ഇല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്ന് പൊടിക്കളി പോവല്ലേ, ഒരു പിരിവില്ല. അങ്ങനെ പേടി ഒരു വർഷം അത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എന്തോ ഒരു കാര്യമായ പിരിവിക്കാ പോണത് അല്ല. മുഅ്മിനീങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഖിറത്തിലേക്ക് കിട്ടാൻ നിങ്ങൾ മറച്ചവനോട് ചെയ്തോളി ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എവിടെ എവിടെയാണ് അർഹരുള്ളത് അത് ആലോചിച്ച് കൊടുത്തു. ഒരുപാട് ആളുകൾ അങ്ങനെ രഹസ്യമായി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അത് കബൂൾ ചെയ്യട്ടെ. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക. അർഹതപ്പെട്ടവർക്ക് നിങ്ങളും പഠിച്ചു അറിഞ്ഞിട്ട് കൊടുക്കുക. അതൊരു ഭയ നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞ വിഷയം സദഖാ. എല്ലാരും കൊടുത്തു, സഹാബികളൊക്കെ ആയത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ അല്ലാന്റെ കലാമിന് കേൾക്കും, അതിലേക്ക് മനസ്സ് പോവാൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അത് കൊടുത്താലേ നിങ്ങൾക്ക് നന്മ കിട്ടുള്ളൂ. അല്ലാ, ഏറ്റവും ഇഷ്ടപ്പെടുന്നതേ അത് കൊടുക്കാൻ പറ്റണം. അപ്പൊ നിങ്ങളോടൊക്കെ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന പോലെ മാലി മുളക്കിയൊക്കെ അതൊക്കെ പോലെ കൊടുക്കുവോ? നമ്മൾ കൊടുക്കുവോ? നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മളിഷ്ടപ്പെട്ട എന്തെങ്കിലും, നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാ റബ്ബേ, എന്തായിരിക്കും നമ്മളൊക്കെ കഥലേ? നമ്മളൊക്കെ അള്ളാന്റെ ഫതലുകൊണ്ട് കഴിച്ചിലായി പോയെങ്കിലുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ അത് കൊടുത്താലേ. അപ്പോഴാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബിയുടെ ബൈറഹ എന്ന തോട്ടം എടുത്തോളി നബിയെ. സദഖത്തുൻ ഫീ സബീലില്ലാ, മസ്ജിദുൻ നബിയുടെ മുമ്പിലായിരുന്നു, പള്ളിയുടെ മുമ്പിലായിരുന്നു ആ തോട്ടം. ഇന്നത് പള്ളിയുടെ ഭാഗമാണ്. മസ്ജിദുൻ നബവിയുടെ നമ്മുടെ മെഹ്റാബിലേക്ക് നിന്നാൽ ഇടത് ഭാഗത്തുള്ള ആ വലിയ ഹാളുകളൊക്കെ അത് ബൈറഹ തോട്ടത്തിന്റെ ഭാഗമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒക്കെ നിങ്ങൾ എടുത്തോളി നബിയെ, ഞാൻ അള്ളാഹുവിന് വേണ്ടി തന്നു എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്, അത് ഞങ്ങൾ തരനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇങ്ങനെ ഓരോ ആയത്തുകൾ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആലോചിച്ചു ഓതുക. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ പറയുന്നുണ്ട് 23-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء. الله نزل الله يركت النبك ويانا ألف ألف مائت ركين. ഇതിന് ആയത്തിന്റെ അർത്ഥം പറയുന്ന മുമ്പ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഖുർആനിന്റെ 10 ആയത്തുകൾ ആദ്യം പഠിക്കുള്ളൂ. ആ 10 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 10 ആയത്ത്. മഹാനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ ചെയ്ത കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് 10 ആയത്ത് പഠിക്കും. ആ 10 ആയത്ത് ഹത്താ നഅമൽ ബിമാ ഫീ, അതിലെ ഇൽമും അമലും കൂടെ ആ 10 ആയത്തനുസരിച്ച് അമൽ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത 10 ആയത്ത് പഠിക്കുന്നു. ഞങ്ങൾ ഖുർആൻ ഇൽമും കിട്ടി, അമലും കിട്ടി. നമ്മൾ മനപ്പാടാക്കുന്നുണ്ട് അൽഹംദുലില്ലാ, നല്ല കാര്യം തന്നെ കേട്ടോ. അതിനൊട്ടും മോശമായിട്ട് കാണുന്നത് ഹിഫ്ദ് ഭയങ്കര കൂലുള്ള വിഷയമാണ്. പക്ഷെ എന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? അർത്ഥം കൂടി പഠിക്കണം. അപ്പോഴാണ് അതിന്റെ വലിയ വലിയ ആലിമ്യങ്ങളൊന്നും ഹാഫിദീങ്ങളല്ലോ, വലിയ വലിയ ആലിമ്യം, എത്രയോ ആലിമ്യങ്ങളുണ്ട്. ചില ഖുർആന്റെ അഹ്കാമുകൾ അറിയുന്നവരാണ്.
നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ, മഹാന്മാരെ ആലിമീങ്ങൾ, ഹഫലിങ്ങൾ കുറവായിരിക്കും, പക്ഷെ അവർ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നവരായിരിക്കും. അമലിന്റെ ഭയങ്കര പ്രത്യേകതയാണ്. കാരണം ഒട്ടകത്തിന് വിഷം ഇങ്ങനെ നടക്കുന്നുണ്ട് മരുഭൂമിയിലൂടെ. ഒട്ടകപ്പുറത്ത് മുഴുവൻ കൊണ്ടുപോകുന്നത് വെള്ള, പക്ഷെ ഒട്ടകത്തിന് എടുത്ത് കുടിക്കാൻ വയ്യല്ലോ. ആ രീതിയാണ് ഖുർആൻ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലാണ് എല്ലാ പരിഹാരം ഉള്ളത്. അത് അതിലുണ്ട് എന്ന് അർത്ഥമറിഞ്ഞാലല്ലേ ഹാഫിദിന് മനസ്സിലാവൂ. അതറിയില്ലല്ലോ. ആ വെള്ളം കൊണ്ടുപോകുന്ന ഒട്ടകത്തെ പോലെയായിരിക്കുന്ന ആ വെള്ളമാണ് എന്റെ പുറത്തുള്ളത് എന്ന് അറിഞ്ഞാൽ ദാഹിക്കും എടുത്ത് കുടിക്കാൻ പറ്റും. പരിഹാരങ്ങൾ എല്ലാം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പഠിച്ചുപോയ വിഷയങ്ങളൊക്കെ ഇതുമായി ചേർത്ത് വായിക്കുക. മഹാന്മാരെ പറയും, എന്റെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ 23 കൊല്ലെടുക്കാൻ കാരണം എന്തായിരുന്നു? എന്റെ 23 കൊല്ലെടുത്തത് ഒറ്റയ്ക്ക് കൊടുത്തുള്ളായിരുന്ന ഖുർആൻ. ഇഞ്ചിയിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജബൽ സാഇർ, പലസ്തീനിലെ സാഇർ മലയിൽ കൊടുത്തത് ഒറ്റ കിതാബായിട്ടാണ്. സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാം കലീമുല്ലാഹ്, പരിശുദ്ധമായ തൗറാത്ത് കിട്ടിയത് ഒരൊറ്റ കിതാബാണ്. പക്ഷെ ഖുർആൻ കിട്ടിയതോ 5 ആയത്ത്, 10 ആയത്ത്, 20 ആയത്ത്, 2 ആയത്ത്, 1 ആയത്ത്, ഇങ്ങനെ 23 കൊല്ലം കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു? സ്വഹാബത്തിന് ഒറ്റയ്ക്ക് കിട്ടിയാൽ പേടിയായി പോകും, കഴിയൂല, താങ്ങാൻ കഴിയില്ല. അല്പാൽപമായിട്ട് കൊടുത്തതാ. അത് പഠിച്ചു, അത് അമല് ചെയ്തു, അപ്പോഴേക്കും അടുത്തായത് വന്നു. അത് പഠിച്ചു, അതുകൊണ്ട് അമല് ചെയ്തു, അടുത്തായത്. ഇങ്ങനെ അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ഇറക്കിയത് തന്നെയാണ്. സുബ്ഹാനല്ലാഹു. തുടരെ ഓതാൻ പറ്റുന്ന, ആവർത്തിച്ച് ഓതാൻ പറ്റുന്നത് വളരെ മനോഹരമായ അഹ്സനൽ ഹദീസ്, ഏറ്റവും ഏറ്റവും നല്ല വൃത്താന്തം ഖുർആനാണ്. ഏത് വാർത്ത, ഏത് കിതാബ്, ഏത് നോവലങ്ങൾ വായിച്ചോ അതിനേക്കാളെല്ലാം എത്രയോ പടി ഉയരങ്ങളുള്ളത് അല്ലാഹുവിന്റെ കിതാബ്. അഹ്സനൽ ഹദീസ് കിതാബ് മുതശാബിഹൻ മസാനിയ തഖ്ഷഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ തൊലി ഇങ്ങനെ വിറക്കുന്നുണ്ട്. ഖുർആൻ കേൾക്കുമ്പോ തൊലി ഇങ്ങനെ വിറക്കുന്നുണ്ട്, തറക്കുന്നുണ്ട്. ثم تلين جلودهم وقلوبهم الى ذكر الله. പിന്നെ തൊലിയും മനസ്സും ഒന്നാകെ അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് വരും ഖുർആൻ കേൾക്കുമ്പോ. ذلك هدى الله, അതാണ് സന്മാർഗം. ഖുർആൻ കേട്ടു, കേട്ടു അല്ലല്ല, ഖുർആൻ കേട്ടുപോയി മാത്രമല്ല, ഖുർആൻ കേട്ടു മനസ്സിങ്ങനെ പിടക്കുന്നുണ്ട്. ശരീരത്തിന് ഒരു തരത്തിലുള്ള എന്താ പറയാ, നമ്മള് അള്ളാഹുനെ പേടിക്കുന്ന ആളുകളുടെ അവരുടെ തൊലികൾ ഇങ്ങനെ ആനന്ദം കൊണ്ട് അല്ലെങ്കിൽ പേടി കൊണ്ട് വിറകൊണ്ട് വിറകൊള്ളുകയാണ്. തക്ഷയർ, പിന്നെ മനസ്സും തൊലിയുമെന്നാകെ അള്ളാഹുവിന്റെ ദിക്രിലേക്ക് തലീൻ അലിഞ്ഞു തേരെയാണ്, അള്ളാഹുലേക്ക് അലിഞ്ഞു തേരെയാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഹുദ. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു അവർക്ക് വുദു എടുത്തു കൊടുക്കുമ്പോ അവരുടെ ഹാജിമത്തായ ഒരു പെണ്ണ് മണ്ണിന്റെ കൂജയില് വെള്ളം ഒതുകൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാണ്. അവരുടെ അടിമസ്ത്രീയായിരുന്നു, അവര് ഉടമസ്ഥനാണ് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ. ഞങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് ഒഴിച്ചിടും. സയ്യിദാണ് നബി, ഞങ്ങളുടെ കുടുംബത്തിൽ വന്നവരാ, വലിയ ആബിദും വലിയ മഹാനുമാ. കയ്യിലേക്ക് വെള്ളം ഒഴിച്ചപ്പോ ആ കൂജ കയ്യിൽ നിങ്ങളുടെ വീണു, വെള്ളവും പൊട്ടി ബഹുമാനപ്പെട്ട കയ്യിലങ്ങ് മുറിവായി ചോരയും വന്നു. സ്വാഭാവികമായിട്ടും ഒരു അടിമ പെട്ടെന്ന് പേടിക്കും. നമ്മളിപ്പം ജോലിയിൽ മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ ഫയർ ചെയ്യോ ടെർമിനേഷൻ വരോ നമുക്ക് പേടില്ലേ? ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അടിമയുടെ അവസ്ഥ എന്താ? ഉടമസ്ഥൻ അങ്ങനെ പെരുമാറ, അന്ന് അങ്ങനെയാണ് അന്നത്തെ രീതി. പേടിച്ചു വരച്ചു. ബഹുമാനപ്പെട്ടവരങ്ങ് നോക്കി എന്ന് പറഞ്ഞു, ചോരയാണ് വരുന്നതേ, ഉതുർക്കാലം വെള്ളത്തിന്റെ കൈയാകെ മുറിയായിരിക്കാൻ ചോരയിരിക്കുന്നുണ്ട്. നോക്കി ആ പെണ്ണ് ഓതി കൊടുത്തു, മുഅ്മിനീങ്ങൾ ദേഷ്യം കടിച്ചിറക്കുന്നവരാണ്. കലം തുടങ്ങി, എന്റെ ദേഷ്യം ഞാൻ കടിച്ചിറക്കി. والعافين عن الناس, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. അഫൗത അൻകി, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടം. അൻതി ഹുറത്തും ഫീ സബീലില്ലാ, നിന്നെ അല്ലാഹുവിന് വേണ്ടി ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരച്ചായത്തെ അവരെ ഓതി അങ്ങനെ റിയാക്ട് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ദേഷ്യം കടിച്ചിറക്കണം, ഞാൻ കടിച്ചിറക്കി. മാപ്പ് ചെയ്യണം, ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു. നന്മ ചെയ്യണം, നിന്നെ ഞാൻ വിട്ടയക്കുകയാണ്.
ഒരടിമക്ക് മോചനം കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് ദീനാറോ ദിർഹമോ മുതലാളി വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. ഞാൻ വെറുതെ എന്റെ ഒരു ഉപദ്രവം ചെയ്തത് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാ, അള്ളാന്റെ കലാമിന്റെ ഓതിയിലെ ഇനി ഒന്നും പറയാൻ പറ്റൂല. ആയിക്കോട്ടെ, അള്ളല്ലേ പറയുന്നത്, യാ അല്ലാഹ്, അള്ളാഹു പറഞ്ഞില്ലേ ഞാൻ മാഫ് ചെയ്തെടുത്തു. സുബ്ഹാനല്ലാഹ്. വഖാഫൻ ഇൻദ ഹുദൂദില്ല, അള്ളാഹുവിന്റെ വചനം കേൾക്കുമ്പോൾ മനസ്സതിലേക്ക് പോകുന്നവർ ഇൻഷാഅല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അങ്ങനെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സമയം വൈകുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ഖുർആൻ ഓതണം. നമുക്ക് ഖുർആൻ ഫഹ്മോടുകൂടെ തദബ്ബറോടുകൂടെ ഓതണം. അതിന് അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി ചോദിക്കുക, തൗഫീഖ് ചോദിക്കുക. ഏത് വിഷയങ്ങളും നമ്മൾ ഖുർആൻ പോകുന്ന എല്ലാം പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ എന്തവിടെ നിന്ന് എടുത്തു പറയാം? ഏത് വിഷയങ്ങളും, ജീവിതത്തിൽ വസ്ത്രവിധാനങ്ങളൊക്കെ ശരിയാവാത്ത പെണ്ണുങ്ങൾ, അതൊക്കെ ഈ റമദാനോടുകൂടെ എന്തായാലും അതിന് മുമ്പന്നെ തുടങ്ങുക. പുരുഷന്മാർ അവരുടെ വിഷയങ്ങൾ, ഇബാദത്തിന്റെ വിഷയങ്ങളൊക്കെ ശരിയാക്കി തിന്മകളൊക്കെ വിട്ടുനിൽക്കുക. ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഖുറൈശി പെണ്ണുങ്ങളാണ് ശ്രേഷ്ഠതയുള്ളവർ, സംശയമില്ല. പക്ഷെ അൻസാരി പെണ്ണുങ്ങൾക്ക് ഭയങ്കര ശ്രേഷ്ഠതയാണ്. എന്താ അറിയോ, അല്ലാഹു സൂറത്തു നൂറിൽ അല്ലാഹുവോട് പറഞ്ഞില്ലേ അവരോട്, ഈ ആയത്തിലൂടെ ഇറങ്ങി മുസ്ലിമത്തായ പെണ്ണുങ്ങൾ അവർ മുഖമക്കനെ മറക്കുന്ന ആ വസ്ത്രം കൊണ്ട് അവർ നെഞ്ചിലേക്ക് താഴ്ത്തിയിടണം വസ്ത്രം എന്ന ആയത്തിനോട് ഇറങ്ങി പുരുഷന്മാരുടെ വീടുകളിലേക്ക് ഈ ആയത്ത് ഓതിയിട്ടാ ചെന്നത് വീടുകളിലേക്ക്. എല്ലാ പെണ്ണുങ്ങളും കുംന ഇല മിറതിഹിന്ന അൽ മുറഹലി, അവരെ ചിത്രപ്പണിയൊക്കെ ചെയ്ത് ഉണ്ടാക്കി വെക്കുന്ന നല്ല വാല്യുബിൾ ആയിട്ടുള്ള വിലമതിക്കാനാവാത്ത സാധനങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടികൾക്കാണ് അത് പറയാ. ആ പെട്ടികളിലേക്ക് ചെന്നു, മുഖമക്കനെയായിട്ട് താഴ്ത്തിയിടാൻ പറ്റിയ വസ്ത്രം ഒന്നും കിട്ടണില്ല, ഉള്ള നല്ല നല്ല അതങ്ങോട്ട് എടുത്തിട്ട് കീറി വെച്ചിട്ട് അവരങ്ങോട്ട് ധരിച്ചു. അത് എന്താണ് അതിന്റെ ചുരുക്ക്, അതിന്റെ കളർ എന്താ, അതിന്റെ ഡിസൈന് മാച്ച് ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ഒരു നോക്കിയില്ല. എല്ലാ അൻസാരി പെണ്ണുങ്ങളും പിന്നെ അതങ്ങ് ചെയ്തു. യാ അല്ലാഹ്, ഇങ്ങനെ ഒരു വഖാഫൻ എന്റെ ഹിജാബിൽ, അല്ലാഹ് പറഞ്ഞു ഞങ്ങളോട് ചെയ്തു, ഇങ്ങനെ അൻസാരി പെണ്ണുങ്ങളല്ലാതെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ഖുറൈശിയായ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ. ഖുറൈശി പെണ്ണുങ്ങളെക്കാളും അവർ ഉഷാറാണ് എന്ന് ആയിഷ. എന്റെ ഇതാണ് വിഷയം, അല്ലാഹ് പറഞ്ഞു നമ്മൾ സ്വീകരിച്ചു. ചെറുപ്പക്കാർക്ക് ഈ റമദാൻ മാറ്റങ്ങൾക്ക് കാരണമാവണം. കള്ളു കുടിക്കരുതെന്ന് അള്ളാഹു തആല പറഞ്ഞത് അഞ്ച് ആയത്തുകളല്ല, ഏറ്റവും കർക്കശമായ അള്ളാഹുവിന്റെ അവസാന ഈ വിഷയത്തിൽ അവസാനത്തെ ഒരച്ച ആയത്താ വന്നത്. വഹൽ അൻതു മുൻതഹു, നിർത്തുന്നില്ലേ, ഒറ്റ ചോദ്യമാണ്, നിർത്തുന്നില്ലേ. കള്ളുകൂടി നിന്നു, ഒരച്ച ആയത്തുമ്പ് നിന്നു. അനസ് റളിയ അള്ളാഹുവിനെ പറയാ, ആ ആയത്തിറങ്ങി നേരെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് മദീനയിലുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയ അള്ളാഹു തആലാണ് ഇന്ന് കള്ളുകൂടി നിർത്താൻ പറ്റുന്നത്. വലിയ വലിയ രാജ്യങ്ങൾക്ക് നിർത്താൻ, അമേരിക്കയിൽ കള്ളുകൂടി നിരോധിച്ചിരുന്നൊരു കാലത്ത്, 1933 രണ്ടാമത് ആ നിയമം അവർ മാറ്റിയത്, കള്ളു കുടിച്ചോട്ടെ, മൂക്കറ്റം കുടിച്ചോട്ടെ എന്ന് തിരുത്തിയത് 1933. അതിന് മുമ്പ് സർക്കാർ അയച്ചു കള്ളു കുടിക്കാൻ പാടില്ല, ഭയങ്കര രസമാണ്. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പരസ്യം ചെയ്തത് $60 മില്യൺ, $60 മില്യൺ പരസ്യത്തിന് പോയത്. എങ്ങനെ കള്ളു കുടിക്കരുത് എന്ന് പറയാം. പിന്നെ കുറെ ബ്രോഷറുകളും പലതും പബ്ലിഷ് ചെയ്തു, അതിന് $10 ബില്യൺ അതിന്റെ പരസ്യങ്ങൾക്ക് വേണ്ടി പോയത്. സുബ്ഹാനല്ലാഹ്. ഈ നിയമം നടപ്പാക്കാൻ, കള്ള് ഹറാമാക്കാൻ അവർക്കെടുത്ത സമയം 14 വർഷമാണ്. ഈ 14 വർഷത്തിൽ ചെലവഴിച്ചത് $250 മില്യൺ. 14 കൊല്ലേ കള്ളു നിർത്താനായിരിക്കും, ഗവൺമെന്റ് ഇരുന്ന് മാറ്റണ്ടേ, കള്ളുകുടിയന്മാരെന്ന് കള്ള് നിർത്താൻ. ആ 250 മില്യൺ ചെലവഴിച്ച് 14 വർഷം ഒരു ക്യാമ്പയിൻ ചെയ്തു കള്ളുകൂടി നിർത്തിക്കാൻ. ആ ക്യാമ്പയിനിൽ 30 ആളുകളെ കൊല്ലേണ്ടി വന്നു, 30 ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. 532,335 പേർ ജയിലിലടക്കപ്പെട്ടു. 532,335 പേർ ജയിലിലടച്ചു. ഈ നിയമം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫൈൻ കൊടുത്തു, മദ്യപാനത്തിനും മദ്യഷോപ്പുകൾക്കുമുള്ള ഫൈൻ 16 മില്യൺ. സ്വത്ത് കണ്ടുകെട്ടിയത് എത്ര, $404 മില്യൺ. ഇതൊക്കെ ചെയ്തിട്ടും കള്ളു നിൽക്കണ്ടേ, കള്ളു നിന്നില്ല. അങ്ങനെയാണ് 1933 എല്ലാവരും കുടിച്ചോളി എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ശുദ്ധ ഖുർആൻ ഒരച്ചായത്ത്,
بسم الله الرحمن الرحيم. إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. നിങ്ങൾ നിർത്തുന്നുണ്ടോ? ഇന്നമൽ ഖംറു വൽ മൈസർ, തീർച്ചയായും ഗാംബ്ലിംഗ് ആൻഡ് ഇൻടോക്സിക്കൻസ്, മദ്യപാനവും ചൂതാട്ടവും, വൽ അൻസാബ് വൽ അസ്ലാം, ബിംബാരാധനയും ശകുനം നോക്കലും, ജിജിസും മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ സൈറ്റാനിക് ഹാൻഡിക്രാഫ്റ്റ്, ഇത് പിശാചിന്റേതാണ്, നിർത്തിയേ പറ്റൂ. ഇന്നമ യുരീദു ശൈത്താൻ, പിശാച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുടുംബം തകരാനും നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ ഇടിഞ്ഞു വീഴാനും അള്ളാഹുവിനെ കുറിച്ച് നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കാതിരിക്കാനുമാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിർത്തുന്നുണ്ടോ? ബലായാറബ് മദീനയിൽ കള്ള് ഷോപ്പുണ്ടെന്ന്, കള്ള് ഷാപ്പുകളുണ്ട്, ബാറുകളുണ്ടെന്ന് അവിടെ അനസ് റളിയല്ലാഹു അൻഹു പറയാ, അന്ന് ഞങ്ങൾ ലിറ്ററലി ദിവസങ്ങളോളം കള്ളിന്റെ ചുവയുള്ള അന്തരീക്ഷമാണ് മാസങ്ങളോളം മദീനയിൽ ഉണ്ടായത്. എന്റെ ആ ഉണ്ടാക്കി വെച്ച മുഴുവൻ കലങ്ങളും അവർ തച്ചുടച്ചു. അവർ പറഞ്ഞോ, ഏതാണ് ഇതങ്ങടെ വിട്ടുപോയിക്കോട്ടെ, കച്ചവടക്കാർ നഷ്ടം ചിന്തിച്ചില്ല എന്നാ, ഇതുണ്ടാക്കിട്ട് നഷ്ടായില്ലേ, കസ്റ്റമർ വാങ്ങുന്നില്ലല്ലോ, നഷ്ടം അവരെ നോക്കിയില്ല, നഷ്ടം അള്ള പറഞ്ഞാലേ നിർത്താൻ പറ്റും, നിർത്തി അദ്ദേഹം നിർത്തി. ഇതാണ് ഇസ്ലാം മദ്യനിരോധം നടപ്പാക്കിയത്. അമേരിക്കക്കാരൻ്റെ എത്ര ബില്യണം വെറുതെ അങ്ങ് പോയി എന്നല്ലാണ്ട്, എന്നിട്ട് പിന്നെ തിരുത്തം ചെയ്ത് ഇനി പറ്റില്ല എന്ന് കുറിച്ചോളിയുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഒരറ്റായത്ത് സത്യവിശ്വാസികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 6236 ആയത്ത ഖുർആൻ മുഴുവൻ ഓതുമ്പോൾ എത്തിക്കിട്ടുന്നത്. ഇതങ്ങോട് ഓതിയാൽ നമ്മുടെ കള്ളൂടി നിൽക്കൂലേ, നമ്മുടെ കണ്ണ് അനാവശ്യമായി അനാവശ്യ ചിത്രങ്ങളിലേക്കോ ഫോട്ടോകളിലേക്കോ മൂവികളിലേക്കോ അന്യ പെണ്ണുങ്ങളിലേക്കോ അനാവശ്യങ്ങളിലേക്കോ കണ്ണു പോകുന്നത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേ ഖുർആൻ ഓതുമ്പോൾ? പിന്നെ എന്ത് ഖുർആനാണ് നമ്മൾ ഇങ്ങനെ ഓതുന്നത്? തദബ്ബുർ. ഇങ്ങനെയാണ് സ്വഹാബത്ത് ഇതിനോട് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ കേട്ടു. ഇൻഷാല്ലാ വിഷയങ്ങൾ ഇനി പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ റമദാൻ അവന്റെ കലാം ബോധത്തോടുകൂടെ ഓതാനും പഠിക്കാനുമുള്ള തൗഫീഖ് റബ്ബുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാം നാളെ സാക്ഷി നിൽക്കും. ഹുജ്ജത്തുൻ ലഹു ഔ അലൈ, നാളെ നമുക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ നമുക്ക് നാളെ പ്രതികൂലമാണ്. നമുക്ക് അനുകൂലമായി അള്ളാഹുവിന്റെ കലാം സാക്ഷി നിൽക്കണം. അള്ളാഹുവിന്റെ ദാത്തിന്റെ ഭാഗമാണ് റബ്ബിന്റെ കലാം. അള്ളാഹു തആല നമുക്ക് അനുകൂലമായ സാക്ഷി നിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റമദാൻ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനത്തിലും റാഹത്തിലും അള്ളാഹു ആചരിക്കാനും